السلام عليكم. الحمد لله الذي أنزل آيات بينات وكتابا مبينا ولم يجعل له عوجا منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇപ്പോൾ ഒരാൾ എത്തിയിട്ടുണ്ട്, ഈ ലേറ്റായ ആൾക്കാർ എന്തുകൊണ്ടാണ് ലേറ്റായതെന്നുള്ള അറിയിക്കണം. കാരണം അങ്ങനെ നമുക്ക് പറ്റിയ കാരണമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സമയം മാറ്റാം. യൂണിറ്റ് 28 ഇന്ന് എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ പഠിച്ചു തീർന്നത് 27, യൂണിറ്റ് 27 പഠിച്ചു തീർന്നു. അതോടുകൂടി ഖുർആനിലെ 58% പദങ്ങൾ നാം പഠിച്ച് ഉറപ്പിച്ചു. കൂടുന്നല്ലാതെ കുറയുന്നില്ല, കൂടുതലല്ലാതെ കുറവ് വരില്ല. 58% എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 60% നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടും. അൽബയ്യിന അധ്യായത്തിലെ 7 നമ്മൾ പഠിച്ചിരുന്നത്. ഇന്ന് ഒരു സൂക്തമാണ് പഠിക്കാൻ പോകുന്നത്, 8 ബയ്യിന 8. അതേപോലെ പഠിക്കാൻ പോകുന്നത് 2 ഒന്ന് സഅല, 2 റആ. റആ എന്ന ക്രിയയ്ക്ക് കുറച്ച് ഡിസ്കൗണ്ട് ഉണ്ട്, പക്ഷേ അത് വലിയൊരു ഓഫറാണ്. ഖുർആനിലെ 227 പ്രാവശ്യം വന്നിട്ടുള്ള പദമാണ് റആ എന്ന പദം. അത് നാളിപ്പോൾ കാണാൻ പോകുന്നു. റആ എന്ന് പറഞ്ഞാൽ കണ്ടു എന്നാണ്. അപ്പം നാം കാണാൻ പോകുന്നു അതിൻ്റെ പട്ടിക എങ്ങനെയാണ് ഡിസ്കൗണ്ട് തന്നിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ കിട്ടുന്നത് ഖുർആനിലെ 7.5 നേരത്തെ ഉള്ള സ്റ്റോക്കിനേക്കാളും കൂടുതലായി നമുക്ക് ഇന്ന് കിട്ടുന്ന സ്റ്റോക്ക് 7.5. അതായത് ഖുർആനിലെ 1116 പദങ്ങൾ അഡീഷനായിട്ട് ഇന്ന് കിട്ടുകയാണ്. ഇതിൽ കുറേ പദങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ പഠിച്ചതാകും, പക്ഷേ നമ്മുടെ കോഴ്സിൻ്റെ ക്രമപ്രകാരം നമ്മുടെ കോഴ്സിൽ പഠിപ്പിക്കാത്ത പദങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന 1116 പദം. ഓക്കെ, അതിലേക്ക് നമുക്ക് ഇന്നത്തെ സൂക്തങ്ങൾ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സൂക്തമാണ്, വളരെ ലളിതമായ ഒരു സൂക്തം. അതേതാണ്? ഒന്ന് ജസാഉഹും, അഊദുബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദ رضي الله عنهم ورضوا عنه ذلك لمن خشي ربه. ഇവിടെ ദീർഘിപ്പിക്കുന്ന ദീർഘത്തിന് ശേഷം ഹംസ വന്നിരിക്കുന്നത് കൊണ്ട് 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് ദീർഘിപ്പിക്കണം. ഇൻദ റബ്ബിഹിം, നൂനിന് ഒന്നും പ്രിന്റ് ചെയ്യാതിരിക്കുകയും അടുത്ത അക്ഷരത്തിന് ശബ്ദ അല്ലാതിരിക്കുകയും ചെയ്താൽ അടുത്ത അക്ഷരത്തിന്റെ സ്വരത്തോട് ചേർത്ത് നൂനിനെ മറച്ച് മണിക്കണം. ദാ പറയുന്നതിന് അടുത്തിട്ട് വരികയും മറക്കുകയും ചെയ്യണം. ജന്നാത്തു അദ്നിൻ തജ്രി, അദ്നിൻ തജ്രി, അദ്നിൻ എന്നിടത്ത് നിങ്ങൾക്ക് കാണാം, മുസഹഫ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ കാണാം. അദ്നിൻ എന്നിടത്ത് കസറിട്ടിരിക്കുന്നുണ്ടോ? ഇവിടെ ഡിസ്പ്ലേ കുറച്ച് അവ്യക്തമാണ്. ഇവിടെ അദ്നിൻ എന്നിടത്ത് അദിനിൻ എന്നിരിക്കുന്ന എന്ന് എഴുതി കൊടുത്തിരിക്കുന്നിടത്ത് കസ്ര 2 മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെ മാറ്റി ഇട്ടിരിക്കുകയും ശേഷമുള്ളതിന് ശബ്ദല്ലാതിരിക്കുകയും ചെയ്താൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം? മറച്ച് മണിക്കണം. ജന്നാത്തു അദിനിൻ തജ്രി,
മിൻ തഹ്തിഹൽ നേരത്തെ പറഞ്ഞല്ലോ ഇൻദ ഇൻദ ദാലിനോടാണ് അടുപ്പിക്കേണ്ടത്. മിൻ തഹ്തി പറയുമ്പോൾ മിൻ തഹ്തിഹ തായോടാണ് അടുപ്പിക്കേണ്ടത്. മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹ ഫീഹ അബദ ജസാഇന്റെ പോലെ പോലെ എന്ന് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. അവിടെ ചെറിയ നിയമത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ രണ്ട് സ്ഥലത്തും എന്താണ്, ദീർഘത്തിന് ശേഷം ഹംസ് വന്നിരിക്കുന്നു. ദീർഘത്തിന് ശേഷം ഹംസ് വന്നാൽ നാല് അല്ലെങ്കിൽ അഞ്ച് ഹർക്കത്ത് ദീർഘിപ്പിച്ച് പാരായണം ചെയ്യണം. അബദൻ എന്നിടത്ത് നിർത്തുമ്പോൾ രണ്ട് ഹർക്കത്താണ് നീട്ടി നിർത്തേണ്ടത്. ഫീഹ അബദ അബദ തൻവീൻ വന്ന ഫത്ത തൻവീൻ വന്നാൽ നീട്ടി നിർത്തണം. അങ്ങനെ നീട്ടി നിർത്തിയാൽ ശേഷമുള്ളതിന് റളിയല്ലാഹുവിന് റാക്ക് ശദ്ദില്ല കേട്ടോ. ഒരു 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 അറബി ഭാഷയിൽ ഒരു പദത്തിൻ്റെയും തുടക്കത്തിൽ ശദ്ദില്ല എന്നതാണ് നിയമം. അതുകൊണ്ട് റളിയല്ലാഹു അൻഹു എന്ന് വായിക്കണ്ട. ചേർത്ത് വായിക്കുന്ന നിയമമുണ്ട്. ആ നിയമം ഉപയോഗിക്കുന്നവർ നമ്മളല്ല, നമ്മളൊക്കെ പ്രാഥമിക പഠിതാക്കളാണ്. വളരെ വിദഗ്ധരായ ആൾക്കാർ ചേർത്ത് പാരായണം ചെയ്യും. ചേർത്ത് പാരായണം പറയും ചെയ്യുമ്പോൾ എന്ന് പാരായണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇവിടെ റാക്കി ശദ്ദിട്ട്. അൻഹു നമ്മളിപ്പോ റളിയല്ലാഹു അൻഹു റളു അൻഹു എന്നൊക്കെ പറയൂലേ, പറയുന്നത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത് അതിൻ്റെ ഉച്ചാരണ ശാസ്ത്ര പ്രകാരം റളിയല്ലാഹു അൻഹു എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ, എല്ലാ വാക്കും നിർത്തുമ്പോൾ അവസാനം സുക്കുമില്ല നിർത്തേണ്ടത്. അത് അപ്രകാരമാണെങ്കിൽ ഇവിടെ വറദു അൻ അൻ ഹ എന്ന സുക്കുൽ. ذلك لمن خشي ربه ربه എന്ന് കഴിഞ്ഞിട്ട് ഒരു വാവും കൂടിയാണ് ഇട്ടിരിക്കുന്നത് ഇവിടെ. അതും ഈ പറഞ്ഞതുപോലെ നമ്മൾ പറഞ്ഞല്ലോ റബ്ബുഹു റബ്ബുഹും എന്ന് പറഞ്ഞ ആ ഒരു പ്രയോഗമാണല്ലോ ഇത്. അത്തരം സർവനാമങ്ങളുടെ റബ്ബുഹു റബ്ബഹു എന്നൊക്കെ വരുന്നിടത്ത് നിർത്തുമ്പോൾ ആ ഹായിലാണ് നിർത്തേണ്ടത്. ശേഷമുള്ള വാവ് പരിഗണിക്കുന്നില്ല. അതേസമയം ചേർത്തോതെ, നേരത്തെ പറഞ്ഞല്ലോ വിദഗ്ധന്മാരെ ആൾക്കാർ അടുത്ത ആയത്തിനോട് ചേർത്തോതും. അടുത്ത ആയത്ത് ഏതാ, ആർക്കു പറയാം? ذلك لمن خشي ربه بسم الله الرحمن الرحيم إذا زلزلت الأرض അങ്ങനല്ലേ പോകുന്നത്. അപ്പോ അവിടെ ഖഷിയ റബ്ബഹു കഴിഞ്ഞ പിന്നെ അടുത്ത സൂറത്തിന്റെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീമാണ് വരുന്നത്. അടുത്ത സൂറത്തിന്റെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചേർത്ത് പാരായണം ചെയ്യാം. അങ്ങനെ ചേർത്ത് ആരെങ്കിലും പാരായണം ചെയ്താൽ ذلك لمن خشي ربه بسم الله الرحمن خشي ربه بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها എന്നാണ്. അങ്ങനെ പാരായണം ചെയ്തു കളയരുത് കേട്ടോ. കാരണം അവിടെയൊക്കെ കുറെ നിയമങ്ങളുണ്ട്. അങ്ങനെ ചേർത്ത് പാരായണം ചെയ്യുമ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞാൽ ذلك لمن خشي ربه بسم الله الرحمن الرحيم اذا زلزلت الارض زلزالها അത്രയും ഓതിട്ടേ നിർത്താവൂ. ആ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ഇതിന്റെ കൂടെ ചേർത്ത് പാരായണം ചെയ്യാൻ പാടില്ല. ذلك لمن خشي ربه بسم الله الرحمن الرحيم അത് കഴിഞ്ഞിട്ട് ഇതാ സുൽസിലത്തിൽ അറുത് അങ്ങനെ ഓതാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരു നിയമങ്ങളുണ്ട് നിർത്തുന്നിടത്ത് വരുമ്പോൾ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആയത്തിന്റെ അവിടെ എന്ത് ചെയ്യുക, നിർത്തി പാരായണം ചെയ്യുക. അതേപോലെ നിർത്താൻ അടയാളമുള്ള സ്ഥലത്ത് നിർത്തി പാരായണം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഓക്കെ, എന്തായിരുന്നാലും ചേർത്ത് പാരായണം ചെയ്യുന്നവർക്കാണ് അവസാനത്തിലുള്ള വാവ് പരിഗണനീയമാകുന്നത്. അല്ലെങ്കിൽ പാരായണം ചെയ്യുമ്പോൾ അവിടെ ഹായിലാണ് നിർത്തേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഹായിന് സുക്കൻ കൊടുത്ത് നിർത്താം. ഇനി നമുക്ക് അതിൻ്റെ പദാനുപദാർത്ഥം നോക്കാം. ജസാ എന്ന വാക്ക് നാം പഠിച്ചിട്ടുണ്ട്. ജസാ യജ്സി ജസാ യജ്സി ജസാ യജ്സി എന്ന പദം എന്ന ക്രിയയുടെ ക്രിയാധാതുവാണ് ജസാ. ജസാ പ്രതിഫലം നൽകി, ജസാ പ്രതിഫലം നൽകി, കൂലി നൽകി. ജസാഉൻ പ്രതിഫലം, ജസാഉഹും അവരുടെ പ്രതിഫലം. ഇപ്പൊ ജസാ എന്നത് ഖുർആനിൽ 116 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഏത് ജസാ യജ്സി അടക്കം. ജസാഉഹും അവരുടെ പ്രതിഫലം. ഇന്ദ റബ്ബിഹിം, അപ്പോ ഇന്ദ എന്ന് പറഞ്ഞാൽ പക്കൽ,
ഇന്ദ പക്കൽ അടുത്ത് സമീപം. സമീപം എന്ന് പറയുന്ന ആ ഈ സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന പദമല്ല ഇന്ദ എന്ന് പറയുന്നത്. സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന പദമാണെങ്കിൽ സാമീപ്യത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കരീബ് എന്നാണ് പറയേണ്ടത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇന്ദ, ഇപ്പൊ ഉദാഹരണം ചോദിച്ചാൽ അയിനൽ ഉസ്താദ് എന്ന് പറഞ്ഞു, അയിനൽ അയിന അബ്ദുള്ള, അയിന അബ്ദുള്ള, അയിന അബ്ദുള്ള എന്ന് ചോദിച്ചു. അബ്ദുള്ള എവിടെയാണ്? അപ്പോ മറ്റൊരു സ്റ്റുഡൻറ് പറഞ്ഞു അബ്ദുള്ള ഇന്ദൽ ഉസ്താദ്, അബ്ദുള്ള ഉസ്താദിൻ്റെ അടുത്തിലാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം. ഉസ്താദിൻ്റെ ഓഫീസിൽ പോയിരിക്കുന്നു, ഉസ്താദിൻ്റെ അടുത്ത് സംസാരിക്കുന്നു, അതാണ് അതിൻ്റെ എന്താ. അതേപോലെ ചോദിക്കും എന്തൊക്കെ കലമുൻ, എന്തൊക്കെ കലമുൻ എന്നോ ഇതിൻ്റെ അടുക്കൽ പേന ഉണ്ടോ എന്നാണ്. അപ്പം പേന ചിലപ്പോൾ ബാഗിൽ വെച്ചിരിക്കുകയായിരിക്കാം, ബാഗിൽ നിന്ന് ഉടനെ എടുക്കണം. എന്താ അല്ലെ എന്തൊക്കെ കലമുൻ, ഇതിൻ്റെ അടുക്കൽ പേന ഉണ്ടോ? അപ്പം ഇന്ത്യ കലമുൻ, ഇതിൻ്റെ അടുക്കൽ പേന ഉണ്ട്, ബാഗിലിരിക്കുകയാണ്. അത് എന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്നല്ല, എൻ്റെ പക്കൽ അടുത്ത് എന്നാണ് എന്താ. അതേസമയം സമീപത്ത് എന്ന അദ്ദേഹം അർത്ഥമാണെങ്കിൽ കരീബുൻ എന്നാണ്. കരീബുൻ അടുത്ത്, അതിൻ്റെ അതിൻ്റെ വിപരീതം ബഈദുൻ എന്നാണ്. ഓക്കെ, അപ്പൊ ജസാഉഹും അവരുടെ പ്രതിഫലം ഇൻദ റബ്ബിഹിം അവരുടെ രക്ഷിതാവിങ്കിലാണ്. ഇപ്പൊ ഈ പറഞ്ഞതിൻ്റെ സാരം എന്താണ്? നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കുന്നത് ഈ ഇപ്പൊ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ പല രീതിയിലും പല ആംഗിളിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. കാരണം ഖുർആൻ എല്ലാ നിലയ്ക്കും നമുക്ക് നമുക്ക് ആശയങ്ങൾ, പല നിലയ്ക്കും ആശയങ്ങൾ നൽകുന്നതാണ്. വ്യത്യസ്ത കോണിൽ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. വ്യത്യസ്ത കോണിൽ നിന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ ജസാഉഹും ഇൻദ റബ്ബിഹിം എന്ന് പറഞ്ഞത് ഒരു ആശയം, ഒരു ഒരു സെന്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. നമ്മൾ പ്രതിഫലം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ സത്യവിശ്വാസികൾ പ്രതിഫലം ആഗ്രഹിക്കുന്നത് ഈ ലോകത്ത് നിന്നല്ല, ഈ സർക്കാരിൻ്റെ അടുക്കൽ നിന്നല്ല, അല്ലെങ്കിൽ ഇവിടുത്തെ നേതാക്കന്മാരിൽ നിന്നല്ല, ഇവിടെ മറ്റേതെങ്കിലും ജനങ്ങളിൽ നിന്നല്ല. എവിടെ നിന്നാണ്? ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിങ്കിൽ നിന്നാണ് അവർ കൂടി ആഗ്രഹിക്കുന്നത്. ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ, അല്ലെങ്കിൽ അത് നമുക്ക് അത് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അതല്ല, നിങ്ങൾ കൊടുക്കുന്ന ഉദാഹരണം, നിങ്ങൾ ശമ്പളം കൊടുക്കുന്നു, നമ്മൾ കൊടുക്കുന്ന ശമ്പളത്തിന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും കൊടുക്കുന്ന ശമ്പളത്തിനനുസരിച്ചാണ് അയാൾ പണി ചെയ്യുന്നത് എന്ന് വന്നാൽ ഒരിക്കലും അത് ശരിയാവില്ല. കാരണം അയാൾ ഒരിക്കലും സംതൃപ്തനായിരിക്കില്ല. അയാൾ എപ്പോഴും എനിക്ക് ഇന്നലെ തന്ന ശമ്പളമാണ്, ഇന്ന് എനിക്ക് സ്കില്ല് വർദ്ധിച്ചു, എൻ്റെ എൻ്റെ കഴിവ് വർദ്ധിച്ചു, അപ്പോൾ എനിക്ക് ശമ്പളം കൂട്ടിത്തരണം എന്ന് വിചാരിക്കും. അതേസമയം നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന് കൂലി ഇവിടെ തരുന്നുണ്ട്, അത് അതൊരു എന്താണ് ഗിഫ്റ്റാണ് അല്ലെങ്കിൽ മറ്റെന്തോ സംഭവമാണ്. യഥാർത്ഥ കൂലി ലഭിക്കുന്നത് പരലോകത്തു നിന്നാണ് എന്നൊരു ചിന്ത എപ്പോഴും ഉണ്ടായാൽ നമുക്ക് മുതലാളി തരുന്നതിനേക്കാളും ആത്മാർത്ഥമായിട്ട് നമുക്ക് മുതലാളിയോട് മുതലാളിക്ക് തിരിച്ച് പണിയെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ നന്മ കൽപ്പിക്കുന്നു, തിന്മ വിരോധിക്കുന്നു, സമൂഹത്തിൽ ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം പ്രതിഫലം ഇവിടെ കിട്ടിക്കണമെന്നില്ല. കുറച്ചാൾ കഴിയുമ്പോൾ എൻ്റെ എൻ്റെ സംഘടനയിൽ എന്താക്കിയെന്നൊക്കെ ചോദിക്കും, ഞാൻ എന്തുമാത്രം പണിയെടുത്തു, എന്നെ തഴിഞ്ഞു കളഞ്ഞല്ലോ എന്നൊക്കെ പറയും. പക്ഷേ അത് ശരിയല്ല. കാരണം എന്താണ്? ഇൻദ റബ്ബിഹിമാണ്, അവരുടെ അടുക്കലാണ് പ്രതിഫലം, രക്ഷിതാവിൻ്റെ അടുക്കലാണ് പ്രതിഫലം. ഇനി അതിനെ രണ്ടാം ഭാഗത്തേക്ക് നമുക്ക് ചേർത്ത് വായിക്കാം. എന്ത് പ്രതിഫലമാണ് അവർക്ക് കിട്ടുക? അവിടെ ചെല്ലുമ്പോൾ എന്ത് പ്രതിഫലം കിട്ടും? അല്പസ്വല്പം കൂലി കൊടുക്കുന്ന മുതലാളിയാണോ? അല്ല, വാരിക്കോരി കൊടുക്കുന്ന രക്ഷിതാവാണ്. അതുകൊണ്ടാണ് റബ്ബ് എന്ന് പറഞ്ഞത്. ജസാഉഹും ഇൻദ റബ്ബിഹിം, അവർ രക്ഷിതാവിൻ്റെ അടുക്കലാണ് അവരുടെ പ്രതിഫലം. എന്താണ് ആ പ്രതിഫലം? ജന്നാത്താണ്, തോട്ടങ്ങൾ. ഒരു എസ്റ്റേറ്റ് അല്ല, ഒരു ഗാർഡൻ അല്ല, ഒരുപാട് ഗാർഡൻ, ഫാംസ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് എസ്റ്റേറ്റുകൾ, ഗാർഡൻസ് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ ഒരു നിശ്ചിത എണ്ണം പറഞ്ഞില്ലല്ലോ, തോട്ടങ്ങളാണ്, സോറി ആരാമങ്ങളാണ് ജന്നാത്ത്. എങ്ങനെയുള്ള ജന്നാത്താണ്? ജന്നാത്തു അദിനിൻ, അദിൻ എന്ന് പറഞ്ഞാൽ എറ്റേണൽ, പെർമനൻറ്റ്, അദിനിൻ. ഈ ജന്നാത്ത് എന്ന് പറഞ്ഞപ്പോൾ ജന്നത്തിൻ്റെ ബഹുജനമാണ് ജന്നാത്ത്. ജന്നത്തിന് രണ്ടർത്ഥമുണ്ട്, ഒന്ന് തോട്ടം എന്ന അർത്ഥമുണ്ട്, മറ്റൊന്ന് സ്വർഗം. അതായത് സ്വർഗത്തിൽ ഒരുപാട് തോട്ടങ്ങളുള്ളത് കൊണ്ട് അതിന് സ്വർഗത്തിന് തോട്ടം അല്ല, സ്വർഗത്തിന് ജന്നത്ത് എന്ന് പറയും. ഇനി സ്വർഗം എന്ന് പറയുന്നിടത്ത് മിക്കവാറും സന്ദർഭങ്ങളിൽ അൽ ഉപയോഗിച്ചിട്ടായിരിക്കും വരിക.
ഇവിടെ സ്വർഗീയ ആരാമങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ സ്വർഗത്തിലാണല്ലോ ഈ തോട്ടങ്ങൾ നൽകുന്നത് എന്ന അർത്ഥത്തിലാണ് സ്വർഗീയ ആരാമങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ജന്നാത്തിന്റെ വിശദീകരണമാണ് ആദനിൻ. എങ്ങനെയുള്ള തോട്ടങ്ങളാണത്? ജന്നാത്തു ആദനിൻ. ആദനിൻ എന്ന് പറഞ്ഞാൽ സ്ഥിരമായ. സ്ഥിരമായ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മളെ തോട്ടങ്ങൾ സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? നമ്മളൊരു റബ്ബർ എസ്റ്റേറ്റ് നമുക്കുണ്ടായിരുന്നു. ഇപ്പോൾ ആദ്യം അത് തൈകളായിരുന്നു, പിന്നീട് അത് ഒരു 7-8 വർഷം അതിൽ റബ്ബർ വെട്ടിയില്ല. അപ്പോൾ 7-8 വർഷം അതിൽ നിന്ന് ഒരു ഉൽപ്പാദനവും ലഭിച്ചില്ല. 8 വർഷം കഴിഞ്ഞപ്പോൾ അതിൽ ഉൽപ്പാദനം ഉണ്ടായി. അല്ലെങ്കിൽ ഒരു ആപ്പിൾ മരമാണെന്ന് വിചാരിച്ചോ, ആപ്പിൾ മരം, ആ ആപ്പിൾ മരത്തിൽ എപ്പോഴും ഫലമുണ്ടായിക്കൊള്ളണമെന്നുണ്ടോ? ഇല്ല, അതിനൊരു പ്രത്യേക കാലാവസ്ഥയുണ്ട്. ആ കാലാവസ്ഥയിലായിരിക്കും അതിൽ ഫലമുണ്ടാവുക. കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ മരങ്ങൾ ഉണങ്ങിപ്പോകാം, വെള്ളപ്പൊക്കം വന്നാൽ അത് നശിച്ചു പോകാം, വരൾച്ച വന്നാൽ അത് നശിച്ചു പോകാം. അതിൻ്റെ അനുകൂലമായ കാലാവസ്ഥ വന്നാൽ അത് വളരും, പ്രതികൂലമായ കാലാവസ്ഥ വന്നാൽ അത് വരളും. അങ്ങനെ വളരുകയും വരളുകയും ചെയ്യുന്ന തോട്ടങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതേസമയം അവിടുത്തെ തോട്ടങ്ങളാണെങ്കിലോ പെർമനൻ്റ് ആണ്, സ്ഥിരമാണ്. അവിടെ ആദിൻ, ജന്നാത്ത് ആദിൻ, അത് സ്ഥിരമായ തോട്ടങ്ങളാണ്. പിന്നെ അവർ ആ തോട്ടത്തിൽ താമസിക്കുന്നവരോ, ആ തോട്ടം താൽക്കാലികമായിട്ടല്ല, പാട്ടത്തിനടുത്തതല്ല, മറിച്ച് എന്താണ്, അത് പെർമനൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് അവർ പോകേണ്ടി വരില്ല, സർക്കാർ പിടിച്ചെടുക്കൂല, സർക്കാർ അക്യൂർ ചെയ്യില്ല. ഇപ്പൊ വരാൻ പോകുന്ന എയർപോർട്ട് വരുമ്പോഴത്തേക്ക് 100 ഏക്കർ എന്ത് ചെയ്യണം, അക്യൂർ ചെയ്ത് കൊടുക്കണം. സർക്കാർ തന്നെ അക്യൂർ ചെയ്ത് ആ വരുന്ന കമ്പനിക്ക്, അദാനി ആയിരുന്നാലും ഏത് കമ്പനി ആയിരുന്നാലും കൊടുക്കണം. അങ്ങനെ അക്യൂർ ചെയ്ത് പോകില്ല. റോഡ് വികസിക്കുമ്പോൾ അക്യൂർ ചെയ്ത് പോകില്ല. മറ്റെന്തെങ്കിലും വെള്ളം പിന്നെ വരുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു പോകില്ല. അങ്ങനെ അവിടെ താമസക്കാരും അവർക്ക് സ്ഥിരമായിട്ടാണ് അവിടെ ഉള്ളത്. അതേപോലെ ആ തോട്ടത്തിന്റെ അവസ്ഥയും സ്ഥിരമായിട്ടാണ്. ജന്നാത്തു അദിനൻ. അപ്പൊ അദിൻ എന്ന് പറഞ്ഞാൽ എറ്റേണൽ, സ്ഥിരമായിട്ടുള്ളത്. തജിരി. തജിരി എന്ന വാക്ക് നമ്മൾ പഠിച്ച ഹദ പോലുള്ള വാക്കാണ്. ഹദ പോലുള്ള വാക്ക്. അങ്ങനെയാണെങ്കിൽ തജിരിയുടെ ഒന്നാമത്തെ രൂപം എന്തായിരിക്കും? ഇടയ്ക്ക് മെസ്സേജൊക്കെ അയക്കണം എന്താണെന്ന്. ജറ എന്നായിരിക്കും. ജറ എന്നായിരിക്കും. അപ്പൊ ജറ യജിരി. ജറ എന്ന് പറഞ്ഞാൽ ഒഴുകി, യജിരി ഒഴുകുന്നു. തജിരി അതൊഴുകും. തജിരി എന്ന് പറഞ്ഞാൽ അതൊഴുകുന്നാണ്. പക്ഷെ ഇവിടെ എന്താണ് ഒഴുകുന്നത് പിന്നീട് പറയുന്നുണ്ട് കേട്ടോ, എന്താണ് ഒഴുകുന്നതെന്ന് പിന്നീട് പറയുന്നു. അപ്പൊ തജിരി, ജറ യജിരി ഒഴുകുന്നു. മിൻ തഹ്തിഹ. തഹ്ത എന്ന് പറഞ്ഞാൽ അണ്ടർനീത്ത്, അണ്ടർനീത്ത്, താഴ്ഭാഗത്ത്, താഴ്ഭാഗത്ത്. മലയാള വാക്കാണ് കേട്ടോ, താഴത്ത് എന്ന് പറയും. താഴത്ത്, താഴത്ത് എന്ന് പറയുന്ന പോലുള്ള എന്ന് പറഞ്ഞത് മാറി വന്നതാണ്. ബാദുഷ മെസ്സേജ് അയക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കൺഗ്രാചുലേഷൻ. ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പ് ചെയ്യാൻ മനസ്സിലായിപ്പോ. ഓക്കെ, അപ്പൊ തഹ്ത എന്ന് പറഞ്ഞാൽ താഴത്ത്, മലയാളത്തിൽ പറയുന്ന താഴത്താണ്. തഹ്തി ഹാ അതിന്റെ താഴ്ഭാഗത്ത്. തഹ്തയുടെ ഓപ്പോസിറ്റ് ആണ് ഫൗക്ക. തഹ്ത താഴെ, ഫൗക്ക മീതെ. ഇവിടെ കാണുന്നത് പോലെ പ്രസന്റേഷൻ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ കാണുന്നുണ്ടോ? പ്രസന്റേഷൻ എന്തോ ഒരു വ്യൂവിൽ ചെറിയൊരു ഫാൾട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ കൺട്രോൾ പാനലിൽ പ്രസന്റേഷൻ കാണുന്നതായിട്ട് കാണിക്കുന്നില്ല. ഓക്കെ, പ്രസന്റേഷൻ കാണാമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ കൺട്രോൾ പാനലിന്റെ കുഴപ്പമായിരിക്കും. എനിവേ, അപ്പൊ ഫൗക്ക മീതെ, തഹ്ത താഴെ. തജ്രീമിൻ തഹ്തിഹ, ആ എസ്റ്റേറ്റിന്റെ താഴ്ഭാഗത്ത് കൂടി എന്ന് പറഞ്ഞാൽ ഇവിടെ അണ്ടർനീത്ത് എന്നാണ് വാക്ക്. ആ എസ്റ്റേറ്റ് മുകളിലും ആ എസ്റ്റേറ്റിന്റെ നേരെ അടിയിൽ കൂടെ
ഭൂമി ഭൂഗർഭത്തിലൂടെ വെള്ളം ഒഴുകുന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, താഴ്വാരത്തിലൂടെ, മലയാളത്തിൽ നമ്മൾ പറയുമല്ലോ താഴ്വാരത്തിലൂടെ. അപ്പോൾ എസ്റ്റേറ്റ് ഇങ്ങനെ ചരിഞ്ഞു കിടക്കുന്ന എസ്റ്റേറ്റ് അല്ലേ കണ്ടാൽ മനോഹരമായിട്ടിരിക്കുന്നത്, അങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ് എസ്റ്റേറ്റ്. അങ്ങനെ ചരിഞ്ഞു കിടക്കുകയാണ് ആ ചരിവിൽ, മുകളിൽ ആ ചരിവിൻ്റെ മുകളിൽ എസ്റ്റേറ്റിൻ്റെ മുകളിലാണ് ഇരിക്കുന്നത് സോഫയിലും. അവിടെ ഉള്ള അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള വളരെ ചാരുമഞ്ചങ്ങളിൽ വരെ മനോഹരമായ ഇരിപ്പിടങ്ങളിലൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ അങ്ങനെ കളകളാരവം മുഴക്കിക്കൊണ്ട് താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്നു. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ടൂറിസ്റ്റ് ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്? ലേക്ക് ഷോർ, നദീതടത്തിൻ്റെ തീരം, അല്ലെങ്കിൽ കായൽ തീരം, അല്ലെങ്കിൽ കടൽ തീരം. ആ കടൽ തീരത്തോട് ചേർന്നുള്ള താമസ സ്ഥലങ്ങളാണല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ അതേപോലെ അള്ളാഹു അതിനെ വർണ്ണിച്ചിരിക്കുകയാണ്, തജ്രീമിൻ തഹത്തിഹ, ആ ജന്നാത്തിന്റെ തഹത്തിഹ എന്ന് പറഞ്ഞപ്പോ ജന്നാത്തിന്റെ ജന്നത്തിന് സ്ത്രീലിംഗമായതുകൊണ്ടാണ് തഹത്തിഹ എന്ന് പറഞ്ഞത്. അവളുടെ എന്ന് പറഞ്ഞാൽ ആ ജന്നത്തിന്റെ ജന്നത്തുകളുടെ താഴ്ഭാഗത്ത് കൂടി എന്ത് ചെയ്യുന്നു, ഒഴുകുന്നു, കളകളാരവം മുഴക്കിക്കൊണ്ട് നദികൾ ഒഴുകുന്നു. ജന്നാത്ത് അജിൻ തജ്രീം തഹത്തിഹ എന്താണ് ഒഴുകുന്നത്? അൽ അൻഹാറു, അൽ അൻഹാറു. അൻഹാർ എന്ന് പറഞ്ഞതും എന്താണ്, മലയാളത്തിലുള്ള വാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. ആറുകൾ, അൻഹാർ, നെഹറുൻ, അൻഹാർ, ആറുകൾ. അപ്പൊ ഒരു അരുവിയല്ല കേട്ടോ, ഒരു നദിയല്ല, ഒരുപാട് നദികൾ ഒഴുകുന്നുണ്ട്. ഒരു ഭാഗത്ത് കൂടി വേറൊരു നദി ഒഴുകുന്നുണ്ട്, മറുഭാഗത്ത് വേറൊരു നദി ഒഴുകുന്നുണ്ട്. അപ്പൊ ചോദിക്കും ഇത് എന്താണ്, ഇത് ദ്വീപ് വല്ലമാണെന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നമ്മളവിടെ എന്താണ് ആഗ്രഹിക്കുന്നത്, ഈ ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്നതായിട്ട് നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ വളരെ മനോഹരമായ നദി ഒഴുകുന്നു. അതെങ്ങനെയാണ്, ആ നദിയിൽ നല്ല പാലാണ്, കോരിയെടുത്താൽ നല്ല ഫ്രഷ് പാലാണ്, ഫ്രഷ് മിൽക്ക്, ഫ്രഷ് മിൽക്കാണ്. ഇങ്ങനെ കോരിയെടുത്ത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ കുടിക്കാവുന്ന പാലാണ്. അപ്പോഴാണ് നമുക്ക് അറിയാം, ഈ പാല് എന്നും പാല് കുടിച്ചോണ്ടിരുന്നാൽ ശരിയാകുമോ, തേനായിരുന്നു എത്ര നന്നായിരുന്നു. അപ്പൊ മറുഭാഗത്ത് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവിടെ തേനിന്റെ അരുവി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്യാ, ഒരു കൈക്കുമ്പിള്ളി ഇങ്ങനെ തേന് കോരി, ഇപ്പൊ കൈ അഴുക്കാവുന്ന വിചാരിക്കേണ്ട, അവിടെ നിന്ന് നമ്മൾ കൈ വൃത്തിയാവുക എന്ന് വിചാരിക്കുമ്പോൾ തന്നെ എന്താകും, ആ തേന് അവിടെ നിന്ന് പോവുക. അപ്പൊ ഇഷ്ടപ്പെടുന്ന ആഗ്രഹിക്കുന്നതെല്ലാം ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോ അങ്ങനെ അവിടെ നിന്ന് തേന് പോയി. ഇനി അതല്ല എനിക്ക് ശുദ്ധമായ, നമ്മുടെ നാട്ടിൽ നിന്ന് കുടിച്ചിരിക്കുന്നത് പോലെ ശുദ്ധമായ വെള്ളമാണ് വേണ്ടതെങ്കിൽ, വൻഹാർ മിൻ മാ ഇൻ, അവിടെ വെള്ളമുണ്ട്. മിൻ അസരിൻ, തേനിന്റെ അരുവിയുണ്ട്. മിൻ ഹംറിൻ, ലദ്ദത്തിൽ ഷാരിബീൻ, അത് അതേപോലെ അവിടെ ലഹരി ബാധിക്കാത്ത മദ്യത്തിന്റെ അരുവിയുണ്ട്. എല്ലാത്തിൻ്റെയും ഇവിടത്തെ പോലെ ലഹരി ബാധിക്കുന്നതും ബുദ്ധിഭ്രമം സംഭവിക്കുന്നതും ചിന്ത മാറ്റുന്നതുമായതല്ല ഇവിടെ. ആ ലഹരി അല്ല, ഇവിടെ മദ്യം പാനം ചെയ്യുന്നവർ പാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നതായ ആനന്ദം പൂർണ്ണമായും ഉണ്ടാകുകയും, അതേസമയം അതിന് ഉണ്ടാകുന്ന മറു ഭാഗത്തുണ്ടാകുന്ന ഉണ്ടല്ലോ, അതിന് ഉണ്ടാകുന്നതായി പറയപ്പെടുന്ന കവർപ്പുകളും ചവർപ്പുകളും അതേപോലെ ചപ്പ് ചവറുകളും ചിലപ്പോൾ അതിലൊക്കെ ചെരിയൊക്കെ ഇട്ടിട്ടുണ്ടാകുന്നൊക്കെയാണ് പറയുന്നത്. അതുപോലുള്ള വിഷമദ്യം എന്ന് പറയും, മദ്യം എന്ന് പറയുന്നത് തന്നെ വിഷമാണ്, അതിൽ പിന്നെ വിഷം ചേർക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചേർന്നതല്ല അവിടുത്തത്. എന്താണ് മിർ റഹയക്കിൻ മഖ്തൂം, ശുദ്ധമായ മദ്യമാണ് അവിടെ ലഭിക്കുന്നത്. അങ്ങനെയുള്ള നദികൾ ഒഴുകുന്നു. എന്താണ് അവിടെ പാനം ചെയ്യേണ്ടത് എന്ന് ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെതായ നദിയെ നമുക്ക് അവിടെ കാണാൻ കഴിയും. ഇതാണ് അവിടുത്തെ അവസ്ഥ. അൻഹാർ, ആറുകൾ ഒഴുകുന്നു. നെഹ്റുൻ ജംഅഹു അൻഹാർ, അതിൻ്റെ നെഹ്റിന്റെ ബഹുവചനമാണ് അൻഹാർ. നമ്മുടെ അസാധാരണ ബഹുവചനങ്ങളുടെ പട്ടികയിൽ എഴുതി വയ്ക്കാവുന്നതാണ്. ഖാലിദീന ഫീഹ, ഇപ്പൊ നേരത്തെ പറഞ്ഞു അവിടുത്തെ തോട്ടങ്ങൾ സ്ഥിരമാണ്, തോട്ടങ്ങളുടെ ഉടമസ്ഥാവകാശവും സ്ഥിരമാണ്. ഇനി അവിടെ എത്ര നാൾ താമസിക്കും നമ്മൾ? സ്ഥിരം നമ്മൾ അവിടെ തന്നെ താമസിക്കുമോ? ഖാലിദീൻ, അവിടെ സ്ഥിരവാസികളാണ്. ഖാലിദീൻ എന്ന് പറയുന്നത് ഖലദ യഹ്ലുദു എന്ന് പറഞ്ഞ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഖലദ യഹ്ലുദു എന്ന് പറഞ്ഞാൽ ബാദിഷ ഏത് ഗ്രൂപ്പ് ആയിരിക്കും? ഖലദ യഹ്ലുദു എന്ന് പറഞ്ഞാൽ
നമ്മൾ പഠിച്ചില്ല. ഖലദ യഖ്ലുദ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പായിരിക്കും? അതെ, ഖലദ യഖ്ലുദു നസറ ഗ്രൂപ്പ്. ഖലദ യഖ്ലുദു എന്ന് പറയുന്നത് എന്താണ്? നസറ ഗ്രൂപ്പാണ്. ബാദുഷയുടെ മെസ്സേജ് പെട്ടെന്ന് തൊട്ടൊന്ന് വന്നു കേട്ടാ, ഒന്നാലോചിച്ച് നോക്കുക. നമുക്കൊന്നും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, വേഗം വേഗം അയക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അള്ളാഹു ഓരോരുത്തർക്കും ഓരോ അനുഗ്രഹങ്ങളാണ് കൊടുത്തിരിക്കുന്നതാണ്. ശരി, നസറ എൻസറ ഗ്രൂപ്പിൽപ്പെട്ടതാണ്. പക്ഷേ ഇതിൽ ക്രിയാരൂപത്തിലല്ല ഖുർആനിൽ അധികവും വന്നിരിക്കുന്നത്. ഖുർആനിൽ അധികവും വന്നിരിക്കുന്നത് നാമരൂപങ്ങളിലാണ്. ഖാലിദ്, ശാശ്വതമായി വസിക്കുന്നവൻ, അതിൻ്റെ ബഹുജനമാണ് ഖാലിദൂൻ അല്ലെങ്കിൽ ഖാലിദീൻ. ഈ രീതിയിലാണ് കൂടുതൽ പ്രാവശ്യം വന്നിരിക്കുന്നത്. 74 പ്രാവശ്യം ഈ പദം ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഖാലിദീന ഫിഹാ, ഫിഹ എന്ന് പറഞ്ഞാൽ ഫി തിൽക്കൽ ജന്നത്തി, ആ സ്വർഗത്തിൽ, ആ തോട്ടത്തിൽ അല്ലെങ്കിൽ ആ സ്വർഗീയ ആരാമങ്ങളിൽ അവർ അവർ താൽക്കാലികമല്ല, പെർമനന്റ് ആണ്. ഈ പെർമനന്റ് അറിയണമെങ്കിൽ ഗൾഫിൽ പോയിട്ടുള്ളവർക്കാണ് ഈ പെർമനന്റ് മനസ്സിലാ പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് സുൽഫിക്കറോ അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പോയിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. അവിടെ അവിടെ ഉള്ള നാട്ടുകാർ എന്താണ്? അവിടെ ഉള്ള നാട്ടുകാർ അവിടുത്തെ സിറ്റിസൻസ് ആണ്. അതിനെക്കുറിച്ച് പറയുന്നത് അവിടെ മുവാത്തിൻ എന്ന് പറയും, അവിടുത്തെ സ്വദേശികളാണ്. പിന്നെ ഞങ്ങളെപ്പോലുള്ളവർ അവിടെ ചെന്നാൽ അവിടെ ചെന്നിറങ്ങുന്നവരെന്താണ്? മുക്കയും എന്നാണ് പറയുന്നത്. മുക്കയും എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവർ, ഞങ്ങളൊക്കെ അവിടെ ചെന്ന് താമസിക്കുന്നവരാണ്. അപ്പോൾ ഈ വന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് രണ്ട് തരം വിസയുണ്ട്. വന്ന് ഇറങ്ങി ഞങ്ങളെപ്പോലെ അവിടെ പോയിട്ട് താമസിക്കുക, അവിടെ പോയി ജോലി എടുക്കുന്നവർക്ക്, അവിടെ താമസിക്കുന്നവർക്ക് രണ്ട് തരം വിസയുണ്ട്. ഒന്ന് ടൂറിസ്റ്റ് വിസ, അപ്പം എന്താണ്? സിയാറ വിസ. സിയാറത്ത് നമ്മൾ സിയാറത്ത് ചെയ്യുമല്ലോ, സിയാറ വിസയാണ്. പിന്നെ ഉള്ളവർ എന്താണ്? അവിടെ പെർമനൻ്റ് വിസ എന്ന്, അവിടുത്തെ പെർമനൻ്റ് വിസ. അപ്പോൾ സിയാറ വിസയും ഉണ്ട്, പെർമനൻ്റ് വിസയും ഉണ്ട്. അപ്പം ഞങ്ങൾ ജോലി ചെയ്തിരുന്നത് പെർമനൻ്റ് വിസയിലാണ്. പക്ഷേ പെർമനൻ്റ് ആണോ യഥാർത്ഥത്തിൽ? അല്ല, സ്വദേശികളെ പോലെ പെർമനൻ്റ് അല്ലല്ലോ. അതിൻ്റെ ആ ലിമിറ്റ് കഴിയുമ്പോൾ അവിടെ നിന്ന് പോകണം. അപ്പം അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ജന്നാത്തു അദിനൻ, ആ തോട്ടങ്ങൾ ശാശ്വതവാസത്തിൻ്റെ തോട്ടമാണ്. പിന്നീട് അവിടെ താമസിക്കുന്നത് എത്ര നാളത്തേക്കാണ്? അതും സ്ഥിരതാമസമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ സ്വദേശിയും വിദേശി വിദേശിയെപ്പോലെ വന്ന് താമസിക്കുന്നവന് രണ്ട് കാലയളവ്, ഒരു കാലയളവ്, ഒരു നിശ്ചിത കാലയളവ് കഴിയുമ്പോൾ 5 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ കഴിയുമ്പോൾ തിരിച്ചു പോകണം, അങ്ങനെ ഒരു അവധിയില്ല. ഖാലിദീൻ ഫോർ എവർ, ഖാലിദീൻ ഖാലിദീൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും പറഞ്ഞു അബദൻ. അബദനാണ് ഫോർ എവർ. ഖാലിദീൻ എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്. ഖാലിദീൻ പെർമനൻ്റ് ആയ നിലയിൽ, അവർ പെർമനൻ്റ് ആയ നിലയിൽ. ഫിഹ അവിടെ അബദൻ. അബദൻ എന്ന് പറഞ്ഞാൽ ഫോർ എവർ എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിൽ ഫോർ എവർ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ അബദൻ ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരും. അബദൻ ലാ അജ്ലിസുഹു അബദൻ, ലാ അജ്ലിസുഹുനാക അബദൻ, ഞാൻ അവിടെ ഒരിക്കലും ഇരിക്കുകയില്ല. ലാ യദ്ഖുലുൽ ജന്നത അബദൻ എന്ന് പറഞ്ഞു, അവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നെവർ എന്നാണ്. അതേസമയം ഇവിടെ എന്താ പറഞ്ഞത്? ഖാലിദീന ഫിഹ അബദൻ, അവരവിടെ താമസിക്കുന്നത് ഫോർ എവർ, എപ്പോഴും എന്നേക്കുമാണ്. അപ്പൊ നെവറെന്നോ എവറെന്നോ പറയാൻ പറ്റുന്നതാണ് അബദൻ. എക്കാലവും ഖുർആനിൽ 28 പ്രാവശ്യം അബദൻ വന്നിട്ടുണ്ട്. ഖാലിദീന ഫിഹ അബദൻ, അപ്പൊ അവരവിടെ താമസിക്കുന്നതും സ്ഥിരമായിട്ടാണ്. റളിയല്ലാഹു അൻഹും, റളിയ തൃപ്തിപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു റളിയ, റളിയ തൃപ്തിപ്പെട്ടു. നമ്മൾ പഠിക്കാൻ പോകുന്നത് സഅലയും റഅയുമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റളിയ പഠിച്ചു. റളിയ എന്ന് പറഞ്ഞാൽ യാ അവസാനം വന്ന ക്രിയയാണ് റളിയ. അപ്പോ റളിയല്ലാഹു അൻഹും, റളിയ അവൻ തൃപ്തിപ്പെട്ടു. റളിയ അള്ളാഹു, അള്ളാഹു തൃപ്തിപ്പെട്ടു. അൻഹും അവരെ സംബന്ധിച്ച്, ആ സത്യവിശ്വാസികളെ സംബന്ധിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു.
വറളൂ അൻഹു വറളൂ അൻഹു അവർ തൃപ്തിപ്പെട്ടു റളിയ റളൂ റളിയ അവൻ തൃപ്തിപ്പെട്ടു റളൂ അവർ തൃപ്തിപ്പെട്ടു അപ്പൊ അള്ളാഹു അവരെ സംബന്ധിച്ച് അൻഹും റളിയല്ലാഹു അൻഹും എന്നാണ് ആ സത്യവിശ്വാസികളെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടു വറളൂ ആ സത്യവിശ്വാസികൾ അൻഹു അവനെ സംബന്ധിച്ചും തൃപ്തിപ്പെട്ടു ഇതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതാണ് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്താണത് നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നു നമ്മൾ അയാളുടെ പിന്നാലെ പോകും അയാളെ നമ്മൾ സ്നേഹിക്കുന്നില്ല അയാളെ നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അയാൾ വേണ്ടത്ര പരിഗണിക്കുന്നില്ല അങ്ങനെയല്ല നമ്മൾ പലപ്പോഴും പല ആൾക്കാരെയും നമ്മൾ സ്നേഹിക്കും നമ്മളെ സ്നേഹിക്കേണ്ട ആൾക്കാർ സ്നേഹിക്കേണ്ട ആൾക്കാരെ നമ്മൾ സ്നേഹിക്കും പക്ഷെ അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവർ നമ്മളെ അവർ സ്നേഹിക്കുന്നില്ല ഇത് അങ്ങനെയല്ല ഇത് ഒരു ഭാഗത്ത് നിന്നും ഇങ്ങോട്ട് അതായത് സത്യവിശ്വാസികളെ അള്ളാഹു തൃപ്തിപ്പെട്ടെന്നാണ് ആദ്യം പറഞ്ഞത് റളിയല്ലാഹു അൻഹും സത്യവിശ്വാസികളെ അള്ളാഹു തൃപ്തിപ്പെട്ടു അള്ളാഹു തൃപ്തിപ്പെട്ടതായ ഒരു വിഭാഗമാണിവർ ആ വിഭാഗമാണെങ്കിലോ ഈ സത്യവിശ്വാസികൾ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടു അപ്പോ അള്ളാഹു ഇങ്ങോട്ട് സ്നേഹിച്ചു ഇവർ അങ്ങോട്ടും സ്നേഹിച്ചു അതായത് അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം ഇത് അള്ളാഹുവിൻ്റെ അവസ്ഥയല്ല കേട്ടോ മനുഷ്യന്മാരുടെ അവസ്ഥയല്ല അള്ളാഹുവിനെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അതനുസരിച്ച് അല്ലെങ്കിൽ അതിലും ഒരു പടി കൂടുതൽ അവൻ ഇങ്ങോട്ട് നമ്മളെ സ്നേഹിക്കും അങ്ങനെയാണല്ലോ ഹദീസിലൊക്കെ പറഞ്ഞിരിക്കുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഒരു ചാൻ എടുത്താൽ അള്ളാഹു ഒരു മുഴമെടുക്കുമെന്നാണ് മനുഷ്യൻ ഒരു മുഴമെടുത്താൽ അള്ളാഹു ഒരു മാറെടുക്കും മനുഷ്യൻ അള്ളാഹുവിലേക്ക് നടന്നെടുത്താൽ അള്ളാഹു അവനിലേക്ക് ഓടിയെടുക്കുമെന്നാണ് അപ്പൊ അതാണ് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്ന അതിൻ്റെ റേഷ്യോ നമ്മൾ അള്ളാഹുവിനെ ഒന്ന് സ്നേഹിച്ചാൽ അള്ളാഹു ഇനിയും അധികം രണ്ടല്ല അതിലും അധികം സ്നേഹിക്കും ഈ ഒരു അവസ്ഥയിൽ നാം എത്തിപ്പെടുന്നതിനാണ് പരമാവധി പരിശ്രമിക്കേണ്ടത് അതാണ് ഏറ്റവും നമ്മൾ ടോപ്പിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ചിലപ്പോൾ ആലോചിക്കുന്നത് എന്നെ അയാൾ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ എന്ന് എത്ര നന്നായിരുന്നു ഞാൻ അയാളെ സ്നേഹിക്കുന്നു അയാൾ ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അയാൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ എനിക്ക് അത് കിട്ടുമായിരുന്നു ഇത് കിട്ടുമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നു ഇത് ആരെക്കുറിച്ച് പറയണം അള്ളാഹു നമ്മെ സ്നേഹിച്ചിരുന്നെങ്കിൽ നമുക്ക് അത് കിട്ടുമായിരുന്നു ഇത് കിട്ടുമായിരുന്നു ചില ആൾക്കാർ ഈ കശ്ഫ് കറാമത്ത് എന്നൊക്കെ പറയുന്നില്ലേ കശ്ഫ് കറാമത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കുറെ അന്ധവിശ്വാസങ്ങളിലേക്ക് പോകുന്നുണ്ട് പക്ഷേ അതിലൊരു യാഥാർത്ഥ്യമുള്ളത് എന്താണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അവർ എന്ത് ചെയ്യും അവരെന്താഗ്രഹിക്കുന്നു അത് അവിടെ കൊടുക്കും അങ്ങനെയുള്ള ഇഷ്ടത്തിന് പാത്രമാകണം നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ പാത്രീഭൂതരായി കഴിഞ്ഞാൽ അള്ളാഹു എന്ത് ചെയ്യും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ ആ നേരത്തെ പറഞ്ഞ ഹദീസിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അവസാനം അവൻ്റെ കണ്ണ് ഞാനാകും അവൻ്റെ കാത് ഞാനാകും എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെ ഒരു എന്താ പറയുക ഈ പറഞ്ഞ കശ്ഫ് കറാമത്ത് അതേപോലെ ഉള്ള ഒരു ദർജ പദവിയാണ് അങ്ങനെ നമ്മൾ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാള് അയാൾ ഇങ്ങോട്ടും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ അയാളെക്കുറിച്ച് ആലോചിച്ച് പോകും നമ്മൾ അയാൾ നമ്മളറിയാതെ നമ്മളെക്കുറിച്ച് ആലോചിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും നമ്മളും അവരറിയാതെ അവരെക്കുറിച്ച് ആലോചിക്കും നമ്മളറിയാതെ അവർ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആള് എന്നെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയില്ല അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതേസമയം നമ്മളെന്ത് ചെയ്യുന്നു നമ്മളും അയാളെക്കുറിച്ച് ചിന്തിച്ചു പോകും എന്ന അവസ്ഥ വരും ഇപ്പം നമ്മൾ അള്ളാഹുവിനെ അമിതമായി അത്യധികം സ്നേഹിച്ചാൽ അമിതമെന്ന് പറയാൻ പറ്റില്ല അവിടെ അത്യധികം അമിതം എന്ന് പറഞ്ഞാൽ മിതത്തിനപ്പുറം എന്നാണ് അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിലില്ല അള്ളാഹുവിനെ അത്യധികം സ്നേഹിച്ചാൽ അള്ളാഹു നമ്മയും സ്നേഹിക്കും അതാണ് ഇവിടെ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറളൂ അൻഹു ധാനിക്ക അത് ഈ സിറ്റുവേഷൻ ഉണ്ടാകുന്ന ആർക്കാണ് ലിമൻ ഒരാൾക്കുള്ളതാണ് ലി മെൻ എന്ന് പറഞ്ഞാൽ ദ വൺ ഹൂ എന്നാണ് മെൻ എന്ന് പറഞ്ഞാൽ ഹൂ ആര് എന്നാണ് ഏതൊരുവനാണോ അവൻ അപ്പൊ ലിമൻ ഒരുവനുള്ളതാണ് ഹഷിയ അവൻ ഭയപ്പെട്ടു അപ്പൊ ഹഷിയയുടെ ബഹുവചനം എന്ത് വരും റളിയ റളൂ എന്നാണ് വന്നതെങ്കിൽ ഹഷിയ എന്ത് വരും
ആരാണ് വേഗം ടൈപ്പ് ചെയ്യാൻ അറിയാമല്ലോ. റബിയ റദു ഹഷിയ ഹഷു ഹഷല്ല ഹഷല്ല ഹദ ഹദൗ ഹദ ഹദൗ റലിയ റലു ഹദ എന്ന് വന്നപ്പോഴത്തേക്ക് എന്തായി? ഹദൗ എന്നായി. ഹഷിയ എന്ന് വന്നപ്പോൾ ഹഷു റലിയ റലു പോലെ. അപ്പോ ലാലിക്കലിമൻ ഹഷിയ റബ്ബഹു, തന്റെ രക്ഷിതാവിനെ ഭയപ്പെട്ടവനുള്ളതാണ്. ഇവിടെ ഇതാണ്, ഇത് ഇത് വേറൊരവസ്ഥയാണ്. അതായത് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവൻ അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാണ്? ഒരേ സമയത്ത് തന്നെ പേടിയും ഭയവും ആഗ്രഹവും ഉള്ളത് കൊണ്ടാണ്. അള്ളാഹുവിൻ്റെ പ്രീതി നേടണം എന്ന ആഗ്രഹമുണ്ട്, അതോടൊപ്പം തന്നെ അള്ളാഹു ശിക്ഷിക്കുമോ എന്ന ഭയവുമുണ്ട്. അതാണ് ദാലികലിമൻ ഹഷിയ റബ്ബഹു. അപ്പൊ അങ്ങനെ അള്ളാഹുവിനെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുകയും അള്ളാഹുവിന്റെ അതൃപ്തിയെ കുറിച്ച് ഭയപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെയുണ്ടല്ലോ, നമ്മൾ ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അയാൾക്ക് അതൃപ്തി ഉണ്ടാകുമോ എന്ന് പേടിച്ചിട്ട് നമ്മൾ അയാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യൂല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് അയാളിപ്പോ വരും, അയാൾക്ക് ഇഷ്ടമില്ല എന്ന് വിചാരിച്ച് നമ്മൾ അയാൾ വരുന്ന സമയത്ത് അത് ചെയ്യൂല. അതേപോലെ അള്ളാഹുവിനെ നാം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യത്തെ നാം ഇഷ്ടപ്പെടുകയില്ല. അതിനാണ് ഖശിയ എന്ന് പറഞ്ഞു, അവനെ ഭയപ്പെടുക. ദാലിക്കലിമൻ ഖശിയ റബ്ബഹു. ദാലിക്കലിമൻ ഖശിയ റബ്ബഹു, അള്ളാഹു ആ അവസ്ഥയിൽ നമ്മളെ ആക്കുമാറാകട്ടെ. അവനെ ഭയപ്പെട്ട് അവന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് പണിയെടുക്കുകയും അങ്ങനെ സ്വർഗത്തിന്റെ അവകാശിയായി തീരുകയും അതിൽ സ്വർഗത്തിന്റെ മേൽത്തട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വലതുഭാഗവും ഇടതുഭാഗവും പിൻഭാഗത്തൂടെയൊക്കെ നദികൾ ഒഴുകുന്ന ഒരവസ്ഥയിൽ, അല്ലെങ്കിൽ അതിനവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ എൻജോയ് ചെയ്യാനുള്ള നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ. ഇനി നമ്മൾ കാണാൻ പോകുന്ന സഅല റഅ എന്നീ ക്രിയകൾക്ക് മുമ്പായി ഇതുവരെ പഠിച്ച ക്രിയകളെ നമ്മളൊന്ന് വിലയിരുത്തണം. ഇവിടെ നമ്മൾ റലിയ പഠിച്ചിട്ടുണ്ട്, അതിവിടെ കൊടുത്തിട്ടില്ല. അപ്പോ നിങ്ങൾ പ്രൊജക്ട് വർക്ക് ബുക്കിൽ ആറ് കോളങ്ങളുള്ള ടേബിൾ എഴുതുന്നുണ്ടാവും, അത് എഴുതണം. ക്രിയ പഠിക്കുന്ന ഓരോ ക്രിയയും പഠിക്കുമ്പോൾ അത് അവിടെ എഴുതി വെക്കണം. എന്നിട്ട് ഈ ആറ് രൂപങ്ങൾ ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. നിങ്ങൾക്ക് ഉറപ്പായാലും എന്ത് ചെയ്യുക? വായിച്ചുകൊണ്ടേയിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉറപ്പായി, പിന്നീട് ഉറപ്പ് പോകാൻ പാടില്ലല്ലോ. അങ്ങനെയല്ല, നമ്മളിപ്പോൾ വീട് വയ്ക്കുമ്പോൾ വീട് പോയി ഇഷ്ടിക കെട്ടി ഉറപ്പായ നല്ല സിമെൻറ്റിട്ടാണ് കെട്ടിയത്. നല്ല ഇഷ്ടികയായിട്ടുള്ള ഈ താബൂ കെട്ടിട്ടാണ്, സ്ട്രോങ് ആയിട്ടുള്ള താബൂ കെട്ടിട്ടാണ് കെട്ടിയത്. കെട്ടി സിമെൻറ്റ് ഉപയോഗിച്ചു, അത് കെട്ടി പൊക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്ത് ചെയ്യും? വെള്ളം ഒഴിക്കും. അങ്ങനെ ഒരു 4 ദിവസം വെള്ളം ഒഴിക്കും. എന്തിനാ? അവിടെ ഉറച്ചിരിക്കല്ലേ, എന്തിനാ പിന്നെ വെള്ളം ഒഴിക്കുന്നത്? അപ്പം വെള്ളം ഒഴിച്ച് കുതിർത്ത് അങ്ങനെ അത് എന്ത് ചെയ്യണം? അത് സ്ലോവിൽ ഉണങ്ങണം. അപ്പം നമ്മൾ പഠിച്ച് 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 പഠിച്ചിട്ട് അത് സ്ലോവിൽ മറക്കണം. അങ്ങനെ സ്ലോവിൽ മറന്നാൽ പിന്നീട് എടുത്ത് തിരിച്ചെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് വജദ എജിദു ജിദ് എന്നോട് എൻ്റെ കൂടെ എന്ന് പറഞ്ഞു നോക്കി, നിങ്ങൾ ഡിസ്പ്ലേ കാണുന്നുണ്ടെങ്കിൽ ഇതിന് കൂടെ പറയാം. വജദ എജിദു ജിദ് വാജിദുൻ മൗജൂദുൻ വുജൂദുൻ വഴദ യഴിദു ഇദ് വാഴിദുൻ മൗജൂദുൻ വഴിദുൻ കാല യക്കൂലു കുൽ കായിലുൻ മക്കൂലുൻ കൗലുൻ കാന യക്കൂനു കുൻ കായിനുൻ മക്കൂനുൻ കൗനുൻ ഖാഫ യഖാഫു ഖഫ് ഖായിഫുൻ മഖൂഫുൻ ഖൗഫുൻ ദഅ യദുഉ വദുഉ ദാഇൻ മദുഉൻ ദുആഉൻ. ഇത്രയും ഞാൻ കൊടുത്തിട്ടുള്ളൂ, എല്ലാം ഇതേപോലെ എഴുതി പഠിക്കേണ്ടതാണ്. ഒന്നുകൂടി വജദ യജിദു ജിദ് വാജിദുൻ മൗജൂദുൻ വുജൂദുൻ വഅദ യഇദു ഇദ് വാഇദുൻ മൗജൂദുൻ വഅദുൻ ഖാല യഖൂലു ഖുൽ ഖായിലുൻ മഖൂലുൻ ഖൗലുൻ കാന യകൂനു കുൻ കായിനുൻ മഖൂലുൻ കൗനുൻ ഖാഫ യഖാഫു ഖഫ് ഖായിഫുൻ മഖൂഫുൻ ഖൗഫുൻ.
ദഅ യദഉ വദഉ ദാഇൻ മദഉഉൻ ദുആഉൻ. ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും ഒരിക്കലും അധികമാവുകയില്ല. കാരണം ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നമുക്ക് ആവശ്യമായി വരുന്നത് ഈ ക്രിയാധാതുവാണ്. ഈ ക്രിയാധാതു ഓർമ്മ നിൽക്കണമെങ്കിൽ അതിന് മുമ്പുള്ളത് കൂടി ആ പ്രാസത്തിൽ പഠിച്ചു വയ്ക്കണം. ഒന്നുകൂടി, വജദ യജിദു ജിദ് വാജിദുൻ മൗജൂദുൻ വുജൂദുൻ വഅദ യഇദു ഇദ് വാഇദുൻ മൗഊദുൻ വഅദുൻ ഖാല യഖൂലു ഖുൽ ഖായിലുൻ മഖൂലുൻ ഖൗലുൻ കാന യകൂനു കുൻ കാഇനുൻ മകൂനുൻ കൗനുൻ ഖാഫ യഖാഫു ഖഫ് ഖായിഫുൻ മഖൂഫുൻ ഖൗഫുൻ ദഅ യദഉ വദഉ ദാഇൻ മദഉഉൻ ദുആഉൻ. ഇനി നമ്മൾ പഠിച്ച ക്രിയകളെ നമുക്ക് ഓർമ്മിച്ച് വെക്കാൻ കഴിയണം. ഞാനിവിടെ 22 മുതൽ 25 വരെയുള്ള ക്ലാസ്സിലതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഇത് 3900 പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുള്ള വാക്കുകളാണ്. 26 pages 26 pages ഒരു ജുസയിലധികം ആവർത്തിരിക്കുന്ന വാക്കുകളാണ്. എങ്ങനെ ഓർമ്മിച്ച് വെക്കും നമ്മൾ? സിമ്പിൾ, നമ്മൾ ആദ്യം പഠിച്ചത് വജദ, രണ്ടാമത് പഠിച്ചത് വഅദ. അപ്പോൾ വജദ വഅദ ഖാലകാന ഖാഫ, ഒരു പേടി ഉണ്ടാകണ്ട, ഇത് ഓർമ്മിച്ച് വെക്കാൻ പറ്റും. പേടിയുണ്ടെങ്കിൽ ദഅ പ്രാർത്ഥിക്കുക, എന്നിട്ട് മനസ്സിലാകുന്ന, എന്നിട്ട് നിൽക്കുന്നില്ലെങ്കിലോ അതാ നേർവഴി തന്നെയാണോ നോക്കുക, ശരിയായ വഴിയിലാണോ നമ്മൾ പഠിക്കുന്നത് നോക്കുക. ഇല്ലെങ്കിൽ ഒരു ഫലവുമില്ല. അവസാനം പഠിച്ചത് ജസ, പ്രതിഫലം കിട്ടി, ജസ പ്രതിഫലം നൽകി. ഇപ്പം ഇത് വഴിക്ക് വഴി പഠിച്ചാൽ എന്താവും? ഫലം ഉണ്ടാവും, അതാണ് ജസ. വജദ വഴദ കാലക്കാന ഹാഫ ദ ഹദ ജസ. എളുപ്പത്തിൽ ഓർമ്മിച്ചിരിക്കാൻ, വാ ഉള്ള രണ്ട് ക്രിയ ആദ്യം പഠിച്ചു വജദ വഴദ, രണ്ടാമത് മധ്യത്തെ അലിഫുള്ള രണ്ടെണ്ണം പഠിച്ചു കാലക്കാന, പിന്നീട് പേടിയുണ്ടോ എന്ന് ചെറിയൊരു പേടി മറക്കുമോ എന്ന് ചെറിയൊരു പേടി ഉണ്ടായപ്പോൾ ഹാഫ പഠിച്ചു. ഹാഫ പഠിച്ചപ്പോൾ പേടി പോകാൻ വേണ്ടി ദ പ്രാർത്ഥിച്ചു. അത് ശരിയായ നിലയിൽ, ശരിയായ നിലയിൽ പഠിക്കാൻ വേണ്ടി ഹദ നേർവഴിയിൽ ആയി. ഹദ നേർവഴിയിൽ ജസ, അപ്പോൾ അതിന് ഫലമുണ്ടായി, ജസ പ്രതിഫലം നൽകി. ഇത്രയും വാക്കുകൾ എന്തിനാ ഓർമ്മിച്ച് വെക്കുന്നത്? ഇത്രയും വാക്കുകൾ പട്ടികയാണ് ഓർമ്മിച്ച് വെക്കേണ്ടത്. പട്ടിക പഠിക്കണം. ഇത് ഇത് ഓർമ്മിച്ച് വെച്ചാൽ അതിൻ്റെ പട്ടിക പറഞ്ഞു കൊടുക്കാൻ നോക്കാൻ പറ്റുള്ളൂ. 3900 പ്രാവശ്യം അഥവാ 26 pages ആവർത്തിക്കുന്ന ഒരു ജുസയിലധികം. ഇനി നമ്മൾ പഠിച്ചത് പിന്നെ ഹംസ അടങ്ങിയ ക്രിയകൾ. ഹംസ അടങ്ങിയ ക്രിയകൾ അമറ അത്ത അക്കല, ഇതിൻ്റെ കൂട്ടത്തിൽ ദുർബലാക്ഷരം വന്നവരുടെ കൂട്ടത്തിൽ റളിയ പഠിച്ചു കേട്ടോ. റളിയ പഠിച്ചു, റളിയ തൃപ്തിപ്പെട്ടു. അപ്പോൾ പ്രതിഫലം കിട്ടിയപ്പോൾ എന്തായി? തൃപ്തിപ്പെട്ടു. ജസ അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക? റളിയയും കൂടെ ചേർക്കുക. കൂലി കിട്ടിയപ്പോൾ തൃപ്തിപ്പെട്ടു. പിന്നീട് അമറ അത്ത അക്കല, അമറ അത്ത അക്കല ഹംസ അടങ്ങിയ, തുടക്കത്തിൽ ഹംസുള്ള മൂന്ന് ക്രിയ അമറ അത്ത അക്കല. പിന്നീട് സഅല റഅ സഅലയാണ് ഇന്ന് നമുക്ക് പഠിക്കേണ്ടത്. റഅയും സഅലയുമാണ് ഇന്ന് നമ്മൾ പഠിക്കേണ്ടത്. റഅല റഅയും സഅലയും. അപ്പം അതിൽ ആദ്യം നമുക്ക് സഅല നോക്കാം. സഅലയുടെ പ്രത്യേകത എന്താണ്? ഹംസ് മധ്യത്തിൽ വന്നു എന്നതാണ്. ഹംസ് മധ്യത്തിൽ വന്നു എന്നാണ്. ഇപ്പം സഅലയുടെ അപൂർണക്രിയ യസ് അലു എന്നാണ് എങ്കിൽ ഇത് ഏത് പേരൻ്റ് ഗ്രൂപ്പിൽ വരും? പേരൻ്റ് ഗ്രൂപ്പ് അറിയാമല്ലോ, മദർ ഗ്രൂപ്പ്. മദർ ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു എല്ലാ ക്രിയകളും, അതായത് മൂന്നക്ഷരമുള്ള ക്രിയകളെല്ലാം ആദ്യം പറഞ്ഞു നാലാൽ ഒരു ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും, നാലാൽ ഒരു മദ്ഹബിൽപ്പെട്ടതാണെന്ന് പറഞ്ഞു. അപ്പൊ സഅല യസ്അലു ഏത് ഗ്രൂപ്പിൽപ്പെട്ടതായിരിക്കും? ആ ഫഹീം, സഅല യസ്അലു സമീഅ പോലെയാണോ? അല്ല, സഅല യസ്അലു ഒന്നാമത്തെ ഗ്രൂപ്പ് ഫത്തഹ യഫ്തഹു, മറുപടി അതിന് മുമ്പ് വന്നിട്ടുണ്ട്. ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ് സഅല യസ്അലു. സഅല യസ്അലു ഫത്തഹ ഗ്രൂപ്പിൽപ്പെട്ടതാണ്, പേരന്റ് ഗ്രൂപ്പ് ഫത്തഹ ഗ്രൂപ്പാണ്. അത് ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ നമ്മളിവിടെ ഹംസ അടങ്ങിയ ക്രിയകളുടെ കൂട്ടത്തിലാണ് എണ്ണേണ്ടത്. കാരണം അറബികൾ അതിനെ ഹംസ അടങ്ങിയ ക്രിയകളുടെ കൂട്ടത്തിലാണ് എണ്ണിയിട്ടുള്ളത്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. അത് കാരണം നമ്മൾ പറഞ്ഞു വി ഐ പി ക്രിയകളെന്നാണ് നമ്മൾ പറഞ്ഞത്. വി ഐ പി ക്രിയകളാണ്, ഇതിന് പ്രത്യേകതകളുണ്ട്. എന്താ പ്രത്യേകത? ഇടയിൽ ഹംസ് വരുന്നത് കൊണ്ട്
ഹംസ ഇടയ്ക്ക് പോവും. സഅല യസ്അലു എന്നാണ്. സഅല സഅലു, സഅല സഅലു, സഅൽത സഅൽതും, സഅൽതു സഅൽന, യസ്അലു യസ്അലൂന, തസ്അലു തസ്അലൂന, അസ്അലു നസ്അലു. ഒരു വ്യത്യാസമില്ല അവിടെ. ബാദുഷയും പറഞ്ഞു ആൻസർ കേട്ടോ, പത്താം ഗ്രൂപ്പാണെന്ന്. അപ്പോ സഅല സഅലു, സഅൽത സഅൽതും, സഅൽതു സഅൽന, യസ്അലു യസ്അലൂന, തസ്അലു തസ്അലൂന, അസ്അലു നസ്അലു. ഇത്രയും നമുക്ക് കുഴപ്പമൊന്നുമില്ല, പത്താം ഗ്രൂപ്പ് ആയതുകൊണ്ട്. അപ്പൊ ഗ്രൂപ്പ് പഠിച്ചുകൊണ്ട് അത് അത് എളുപ്പമായേ. ഇനി അതിന്റെ കൽപ്പന എന്താണ്? യസ്അൽ യസ്അൽ യസ്അലു, ലാ തസ്അൽ ലാ തസ്അലു. അവിടെയും കുഴപ്പമൊന്നുമില്ല. ഇസ്അൽ ഇസ്അലു, ലാ തസ്അൽ ലാ തസ്അലു. സായിലുൻ മസ്ഊലുൻ സുആലുൻ, സായിലുൻ മസ്ഊലുൻ. അവിടെയും പത്താ ഗ്രൂപ്പ് പോലെ തന്നെയാണ്. ഫായിലുൻ മഫ്ഊലുൻ, ഫാത്തിഹൻ മഫ്തൂഹൻ. പിന്നെ ക്രിയാധാതു സുആലുൻ എന്നാണ്. ക്രിയാധാതു സുആലാണ്, ആ ഉറുദു കേട്ടിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം. സുവാൽ സവാൽ എന്ന് പറയും. സവാൽ സവാൽ ചോദ്യമാണ്, സവാൽ എന്ന് പറഞ്ഞാൽ ചോദ്യം. പിന്നെ സഅൽ മസ്ഊലുൻ സുആലുൻ, ഹിയ സഅലത്ത് ഹിയ സഅലത്ത് ഹിയ തസ്അലു. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സഅല എന്ന ക്രിയ പത്താം ഗ്രൂപ്പിലുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോടുകൂടി അതിൻ്റെ എല്ലാ ഫോംസും നമുക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ക്രിയാധാതു സുആൽ എന്നാണ്, സവാൽ എന്നോ സുവാൽ എന്നോ ഒക്കെ അറിയുന്നവർക്ക് അതും ഓർമ്മിച്ച് വയ്ക്കാം. സിമ്പിൾ പറഞ്ഞു നോക്കാം. ഓക്കെ, സഅല സഅലു, സഅൽത സഅൽതും, സഅൽതു സഅൽന, യസ്അലു യസ്അലൂന, തസ്അലു തസ്അലൂന, അസ്അലു നസ്അലു, ഇസ്അൽ ഇസ്അലു, ലാ തസ്അൽ ലാ തസ്അലു, സായിലുൻ മസ്ഊലുൻ സുആലുൻ, ഹിയ സഅലത് ഹുവ, ഹിയ സഅലത് ഹിയ തസ്അലു, ഹിയ സഅലത് ഹിയ തസ്അലു, ഹിയ സഅലത് താഴോട്ട്, ഹിയ തസ്അലു കുറച്ച് മുകളിലോട്ട്, ഹിയ സഅലത് ഹിയ തസ്അലു. ഇനി സഅലയുടെ നോർമൽ ഫോമാണ് നമ്മൾ പറഞ്ഞത്. സഅലയ്ക്ക് കൽപ്പന വരുമ്പോൾ സൽ എന്നൊരു രൂപം കൂടിയുണ്ട്. അതാണ് പറഞ്ഞത്, ഹംസ ഇടയിൽ വന്നുകൊണ്ട് ഇസ് അൽ എന്ന് പകരം സൽ എന്നും പറയാം. സൽ ഇസ് അൽ വന്നിട്ടുള്ളത് വസ് അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക, ഖുർആനിൽ വന്നിട്ടുണ്ട് വസ് അൽ. അതേപോലെ വസ് അലു അഹ്ല ദിക്ർ, അറിവുള്ളവരോട് ചോദിക്കുക എന്ന് വന്നിട്ടുണ്ട്. അതേപോലെ സൽ ബനി ഇസ്രായീല എന്നും വന്നിട്ടുണ്ട്. സൽ ബനി ഇസ്രായീല, ബനു ഇസ്രായേലുകാരോട് നീ ചോദിക്കൂ എന്ന്. ഇപ്പൊ എന്തായി, സൽ എന്നും ഉപയോഗിക്കാം. അത് ഇടയിൽ ഹംസ് വന്നതുകൊണ്ടുള്ള പ്രത്യേകതയാണ്. ഓക്കെ, ഈ ഒരു പ്രത്യേകത മാത്രമേ സഅലയ്ക്കുള്ളൂ. ഇനി റഅയുടെ കാര്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. റഅ എന്ന് പറഞ്ഞാൽ അർത്ഥം കണ്ടു, ഒന്ന് കണ്ടു നോക്കാം. എന്താണ് അതിൻ്റെ പ്രത്യേകത? കണ്ടില്ലേ, ഇത്രയും ബ്ലാങ്കാണ്. എത്രയും എത്ര ബ്ലാങ്കാണ്? കൽപ്പനക്രിയ വേണ്ട, വിരോധക്രിയ വേണ്ട, കർത്താവ് വേണ്ട, കർമ്മം വേണ്ട, ക്രിയാധാത് വേണ്ട. ഈ വേണ്ട വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഇതൊന്നും പഠിക്കേണ്ട എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഖുർആനിൽ ആകെ ഈ പറഞ്ഞ 14 രൂപങ്ങൾ, 6 രൂപം പാസ്റ്റ് ടെൻസും 6 രൂപം പ്രസന്റ് ടെൻസും, പൂർണ്ണക്രിയയുടെ 6 രൂപം, അപൂർണക്രിയയുടെ 6 രൂപം, അതേപോലെ സ്ത്രീലിംഗത്തിൻ്റെ 2 രൂപം. അങ്ങനെ നോക്കുമ്പോൾ പൂർണ്ണക്രിയയുടെ 7 രൂപം, അപൂർണക്രിയയുടെ 7 രൂപം, ഇങ്ങനെ 7 7 14 രൂപങ്ങളാണ് ഖുർആനിലെ 269 പ്രാവശ്യം ആവർത്തിച്ചത്. ഇപ്പൊ 269 പ്രാവശ്യം ആവർത്തിച്ച് വരുന്നിരിക്കുന്ന ഇത്രയും 14 പദങ്ങളേ ഉള്ളൂ. ഈ 14 ഫോംസ് മാത്രമാണ് 269 പ്രാവശ്യം ആവർത്തിച്ച് വന്നിരിക്കുന്നത്. അത്രയും പഠിച്ചാൽ 269 എണ്ണം കിട്ടുമെങ്കിൽ
നമ്മളെല്ലാം കൂടി പഠിച്ചിട്ട് എന്തെയാണ് കോംപ്ലിക്കേഷൻ ആകുന്നത്. സൽ യാ റബ്ബി എന്ന് പറഞ്ഞത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല. യാ റബ്ബി സല്ലി വസല്ലിം എന്നുണ്ട്. യാ റബ്ബി സല്ലി വസല്ലിം അത് ഇതല്ല. യാ റബ്ബി സല്ലി വസല്ലിം എന്ന് പറഞ്ഞത് ഈ വാക്കല്ല. സഅല എന്ന് പറഞ്ഞാൽ ചോദിച്ചു, സൽ നീ ചോദിക്കൂ, യാ റബ്ബി സൽ എന്ന് പറയുന്ന അങ്ങനെ ഒരു പ്രയോഗം ഉള്ളതായിട്ട് എനിക്കറിയില്ല. അത് ബാദുഷാ ഒന്നുകൂടെ കറക്റ്റ് ആയിട്ട് ആലോചിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാം. സൽ യാ റബ്ബി എന്നൊരു സംഭവം ഉണ്ടോ? യാ റബ്ബി സല്ലി എന്ന് പറയും. യാ റബ്ബി സല്ലി വസൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം എന്നൊക്കെ പറയും. അത് യഥാർത്ഥ സലാത്ത് അങ്ങനെയല്ല കേട്ടോ. അത് സലാത്തിൽ നിന്ന് മൊളിച്ചോടാൻ വേണ്ടി ചെയ്ത പണിയാണ്. യഥാർത്ഥ സലാത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീൻ ഇന്നക ഹമീദു മജീദ്. ഇങ്ങനെയാണ് പൂർണ്ണമായ സലാത്ത്. ആ പൂർണ്ണമായ സലാത്ത് ചെല്ലാൻ ഇപ്പം നമ്മൾ 100 സലാത്ത് ചെല്ലണം, 200 സലാത്ത് ചെല്ലണം, 1000 സലാത്ത് ചെല്ലണം എന്നൊക്കെ പറയുന്നവർക്ക് അപ്പോൾ ഒറ്റയടിക്ക് ചൊല്ലി തീർക്കാൻ പറ്റില്ല. അങ്ങനെ തീർക്കാൻ പറ്റാതെ വരുമ്പോഴാണ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സലാത്ത് എളുപ്പത്തിൽ തീർന്നു. മറ്റത് ഒരു മിനിറ്റെങ്കിലും വേണം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അലി മുഹമ്മദ് പറഞ്ഞു എത്ര വേഗത്തിൽ പറഞ്ഞാലും. അപ്പോൾ എന്തായിരുന്നാലും ബാദുഷ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അപ്പോൾ ഇവിടെ എന്താണ് റഅയിൽ എന്താണ് കാണേണ്ടത്? റഅ റഔ ഹദ പോലെ തന്നെയാണ്. ഹദ ഹദൌ പോലെ റഅ റഔ റഅയ്ത റഅയ്തും റഅയ്തു റഅയ്ന. പക്ഷേ അപൂർണക്രിയ വരുമ്പോഴോ യഹ്ദി പോലെയല്ല, യറ എന്നാണ്. കാരണം എന്താ? ഇവിടെ മധ്യത്ത് ഹംസ ആണ് വന്നിരിക്കുന്നത്. മധ്യത്ത് ഹംസ വന്നു, അവസാനം ദുർബലാക്ഷരം വന്നു. അപ്പൊ അതുകൊണ്ട് ഡബിൾ വി ഐ പി ആണ്. ദുർബലാക്ഷരവും ഹംസും കൂടെ ചേർന്ന് വന്നതുകൊണ്ട് ഡബിൾ വി ഐ പി ആണ്. അതുകൊണ്ട് ഇതിന് എന്ത് ചെയ്യുന്നു? റആയെ യറ ആയിട്ടാണ് മാറ്റുന്നത്. യറ എന്ന് മാറ്റുമ്പോൾ ഹംസ് ഇടയിലുള്ള ഹംസ് ഇല്ല അവിടെ. ഇപ്പൊ യറ യറൌന തറ തറൌന അറ നറ. നമ്മൾ ഒരുപാട് പ്രാവശ്യം ഇത് ഇതിൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് വിചാരിക്കരുത് കേട്ടോ. എന്തുകൊണ്ടാണ് കോംപ്ലിക്കേഷൻ ഇല്ലാത്തത്? കൂടുതൽ ആവർത്തനം കൊണ്ട് നമ്മൾക്ക് നമ്മുടെ വായി വായിൽ തത്തിക്കളിക്കുന്ന രൂപങ്ങളാണ് ഇതിൻ്റെ എല്ലാ രൂപങ്ങളും. ഇത് ഏത് രൂപം പറഞ്ഞു? എറ എറൌന തറ തറൌന അറ നെറ റഅത്ത് തറ. ഇതെല്ലാം നമ്മുടെ നാവിൻ തുമ്പിൽ തത്തിക്കളിക്കുന്ന വാക്കുകളാണ്. നമുക്ക് അതിൻ്റെ അർത്ഥം മാത്രമേ, അല്ലെങ്കിൽ ഈ ക്രമത്തിൽ പഠിച്ചു വെച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ഹദ എന്ന് പറഞ്ഞു, ഹദ അതിൻ്റെ ക്രമത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ, ജസാ കിട്ടുകയുള്ളൂ, ഫലം കിട്ടുകയുള്ളൂ. അപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാവുള്ളൂ, റളിയാവുള്ളൂ, തൃപ്തിയാവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആ ക്രമത്തിൽ നമുക്ക് പറഞ്ഞ് അതിൻ്റെ ആശയം മനസ്സിൽ വെച്ചേക്കും. ഒന്നുകൂടെ റഅ റഔ റഅയ്ത റഅയ്തും റഅയ്തു റഅയ്ന യറ യറൌന തറ തറൌന അറ നറ. പിന്നെ സ്ത്രീലിംഗത്തിന് രണ്ട് രൂപങ്ങൾ, ഹിയ റഅത്ത് ഹിയ തറ, ഹിയ റഅത്ത് ഹിയ തറ. ഓക്കെ, ഒന്നും കൂടെ വേഗത്തിൽ പറഞ്ഞ് ഒന്ന് ഉറപ്പിക്കുക. റഅ റഔ റഅയ്ത റഅയ്തും റഅയ്തു റഅയ്ന യറ യറൌന തറ തറൌന അറ നറ ഹിയ റഅത്ത് ഹിയ തറ. ഇത്രയും രൂപങ്ങൾ മാത്രം നമുക്ക് അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ സിലബസിൽ പഠിച്ചാൽ മതി. കാരണം ഇത്രയും രൂപങ്ങളാണ് ഖുർആനിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഭാഷയിലും പ്രയോഗത്തിൽ ഇത്രയും രൂപങ്ങളൊക്കെ തന്നെ വരുള്ളൂ. മറ്റേതെങ്കിലും രൂപങ്ങൾ ഉണ്ട് എന്ന് വന്നാൽ തന്നെയും അത് എന്താണ്, അത് അങ്ങനെ രൂപം ഉണ്ട് എന്ന് പഠിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. പ്രയോഗത്തിൽ അങ്ങനെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ അങ്ങനെ പഠിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അതിൻ്റെ കാര്യമില്ല. ക്രിയാധാതു ആ കാര്യമാണ് പറഞ്ഞത്. ക്രിയാധാതുവൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. ക്രിയാധാതു ഞാൻ പറഞ്ഞു തരുമ്പോൾ പിന്നെ അതവിടെ അതവിടെ കിടക്കും, ഇങ്ങനെ അത് ഒരു കല്ലുകടിയായിട്ട് കിടക്കും. അതുകൊണ്ട് തൽക്കാലം അത് വേണ്ട.
നമുക്ക് ഇരുപത്തി എട്ടാമത്തെ യൂണിറ്റ് ആണല്ലോ, ഇരുപത്തെട്ടാമത്തെ യൂണിറ്റ് പഠിക്കുമ്പോൾ ഇരുപത്തെട്ടാമത്തെ പേജ് വായിച്ചു നോക്കണം. പേജ് വായിച്ചു നോക്കിയാൽ എത്ര ശതമാനം നമുക്ക് കിട്ടും എന്നറിയാം. ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണ്, കാരണം സമയം അതിക്രമിച്ചത് കൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് പോവുകയാണ്. ഇതേപോലെ ഒരു ഹൈലൈറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കും മുസ്ഹഫിൽ ഹൈലൈറ്റ് ചെയ്യാം കേട്ടോ, മുസ്ഹഫിൽ ഹൈലൈറ്റ് ചെയ്യാം. കാരണം അത് പഠിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ നിങ്ങൾ എന്തിനാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്? ഒരു പ്രാവശ്യം നിങ്ങളിങ്ങനെ ഖുർആൻ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ഭാഗമെല്ലാം പച്ച അടയാളപ്പെടുത്തി, പിന്നെ നിങ്ങൾ പഠിച്ച ക്രിയ വേണമെങ്കിൽ വേറൊരു കളറിൽ അടയാളപ്പെടുത്തുക, ദുർബലാക്ഷരം അടയാളപ്പെടുത്തണമെങ്കിൽ വേറൊരു കളറിൽ അടയാളപ്പെടുത്തുക. അങ്ങനെ അടയാളപ്പെടുത്തി വരുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ഒരു വാക്ക് രണ്ട് വാക്കൊക്കെ അതിൽ ബാക്കിയാവും അടയാളപ്പെടുത്താത്തത്. അപ്പം അത് മാത്രം നോക്കി തിരഞ്ഞുപിടിച്ചിട്ട് അതിൻ്റെ മീനിങ് കണ്ടുപിടിച്ചാൽ മതിയല്ലോ. അങ്ങനെയും പഠിക്കാം കേട്ടോ, അതെല്ലാം നിങ്ങൾക്ക് കൗണ്ട് ചെയ്യുകയും ചെയ്യാം. ശരി, ഇവിടെ വന്നിരിക്കുന്നതിൽ പച്ച അടയാളപ്പെടുത്തിയ പദങ്ങൾ നമുക്ക്, ചിലപ്പോൾ പച്ച അടയാളപ്പെടുത്തിയ രണ്ട് പദങ്ങളൊക്കെ ചേർന്ന് വരുമല്ലോ. അപ്പം ഇതിൽ അങ്ങനെ എടുത്തു പറയേണ്ടതായ പച്ച അടയാളപ്പെടുത്തിയ പദങ്ങളൊന്നും തന്നെ ഇല്ല. ഫഹുവ എന്നുള്ളത് ഫായും ഹുവയും ചേർന്നതാണ്. ഇനി ഹാഫ നമ്മൾ പഠിച്ച ക്രിയയാണ്, അതേപോലെ കാന പഠിച്ച ക്രിയയാണ്. അതെന്താണ്? അത് രണ്ടും ദുർബലാക്ഷരമടങ്ങി. കുൻതും നിങ്ങളായിരുന്നു, അതും ദുർബലാക്ഷരമടങ്ങിയ നമ്മൾ പഠിച്ച ക്രിയയാണ്. തഅലമൂന എന്നത് നമ്മൾ പഠിച്ച ക്രിയയാണ്. പഠിച്ച ക്രിയയാണ്. ഇവിടെ രണ്ട് വാക്ക് ഈ ലാലക്കും തത്തക്കൂൻ നമ്മൾ ഒരു പ്രാവശ്യം ഒരുപാട് പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും. ലാലക്കും തത്തക്കൂൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി എന്നാണ്. അതേപോലെ കുത്തിബ അലൈക്കുമു സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും. കുത്തിബ ലമ്മത്തിൽ തുടങ്ങുന്ന ക്രിയകളല്ലോ പഠിച്ചിട്ടുണ്ട് നമ്മള്, നമ്മിൽ തുടങ്ങുന്ന ക്രിയൊന്നും പഠിച്ചിട്ടില്ല. അപ്പം നമ്മൾ പഠിച്ച ക്രിയകളെല്ലാം ഫത്തഹ തുടങ്ങുന്നതാണ്. ഫത്തഹ തുടങ്ങുന്നതെല്ലാം എന്താണ്? ഒരാൾ പ്രവർത്തിച്ചതാണ്, അതായത് കർത്താവ് അറിയുന്ന ക്രിയകളാണ്. കർത്താവ് അറിയപ്പെടാത്ത ക്രിയയുണ്ട്, അതിനാണ് അതെന്തായിരിക്കും? നമ്മ കൊണ്ടായിരിക്കും തുടങ്ങുന്നത്. കുത്തിബ എഴുതപ്പെട്ടു, കത്തബ എഴുതി, കുത്തിബ എഴുതപ്പെട്ടു. കത്തബ എന്നത് നസറ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപൂർണ ക്രിയ എന്തായിരിക്കും? കത്തബ എന്നത് നസറ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ക്രിയയാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ അപൂർണ ക്രിയ എന്തായിരിക്കും? വേഗം വരണം, പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. മാഷാല്ലാ, എത്തിപ്പോയി ഉത്തരം. യക്തുബു, കത്തബ യക്തുബു എന്നാണ്. കത്തബയുടെ അപൂർണക്രിയ യക്തുബു എന്നാണ്. അപ്പം നമ്മൾ ഇനി അതിൽ അതിൻ്റെ വേറെ ഒന്നും പഠിക്കാനില്ല. കിതാബത്തിൻ എന്നാണ് അതിൻ്റെ ക്രിയ ധാതു. കിതാബത്തിൻ എഴുതൽ അല്ലെങ്കിൽ എഴുത്ത്. അപ്പം ഇവിടെ കത്തബ എഴുതി, കുത്തിബ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടു. എഴുതപ്പെട്ടു എന്ന് ഖുർആനിൽ ഉപയോഗിച്ചിരിക്കുന്നത് നിയമമാക്കിയിരിക്കുന്നു എന്നാണ് കേട്ടോ. ഖുർആനിൽ കുത്തിബ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണ്? എഴുതപ്പെട്ടു എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതപ്പെട്ടു? നിയമമാക്കിയിരിക്കുന്നു, നിയമമാക്കപ്പെട്ടിരിക്കുന്നു എന്ന അർത്ഥത്തിലാണ് കുത്തിബ. അത് എളുപ്പമുള്ള, നമുക്ക് വായിൽ തത്തിക്കളിക്കുന്ന ഒരു വാക്കായതുകൊണ്ട് ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞതേ ഉള്ളൂ. ബാക്കിയെല്ലാം ഇവിടെ നിങ്ങൾക്ക് അറിയുന്ന വാക്കുകളാണ്. ഇതിൽ 62 42 നിങ്ങൾക്ക് അറിയാം, നമ്മൾ പഠിച്ച വാക്കുകളാണ്. അതായത് 67%. ഞാൻ പറഞ്ഞത് എത്ര ശതമാനം? 58% പഠിച്ചെന്നാണ് പറഞ്ഞത്. ഇവിടെ 67% വാക്കുകളും നിങ്ങൾ പഠിച്ചതാണ്. കത്തബ യക്തുബു കേട്ടോ, വൈ എ ഇടണം. യക്തുബു വരുമ്പോൾ വൈ എ ഇടണം, യക്തുബു. ഓക്കെ, അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിലും അടുത്ത പേജിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത
ഈ പച്ച ഞാൻ നോക്കുന്നില്ല കേട്ടോ. പച്ചയിൽ പറയപ്പെടേണ്ടതായിട്ട് എടുത്തു പറയേണ്ടതായ വാക്കുകളൊന്നുമില്ല. ഇബാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇബാദ് ഇബാദ് എന്ന് പറഞ്ഞാൽ അബദിന്റെ ബഹുജനമാണ് ഇബാദ്. ഇവിടെ ഇബാദി ഇന്ന് പഠിച്ച സാലയും വന്നിട്ടുണ്ട്. ഇബാദ് ഇബാദ് എന്ന് പറഞ്ഞാൽ ദാസന്മാർ, അടിമകൾ. ഇബാദി എന്റെ ദാസന്മാർ, ഇബാദി എന്റെ ദാസന്മാർ. ഞാൻ വോളിയം കുറച്ച് കൂട്ടി പറയാം. നിങ്ങൾ വോളിയത്തിന്റെ കുഴപ്പമായിരിക്കാനും സാധ്യതയുണ്ട്, എന്റെ വോളിയത്തിന്റെ കുഴപ്പമായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ഇപ്പോ എല്ലാ കുട്ടികളും ഓൺലൈൻ പഠിക്കുന്നതുകൊണ്ട് അതിന് മാത്രമുള്ള ലൈൻ സംവിധാനങ്ങളൊന്നും ഇവിടെ വന്നിട്ടില്ല. അപ്പോ എണ്ണം കൂടിയതനുസരിച്ച് ഇന്റർനെറ്റ് സ്പീഡ് കൂടുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഇതിലും പ്രോബ്ലം കാണിക്കുന്നുണ്ട്. അല്ല, ഇവിടെ ഇപ്പോൾ കാണിക്കുന്നില്ല, നിങ്ങളുടെ ഭാഗത്തുനിന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ എൻ്റെത് ഭാഗം പ്രശ്നമില്ല. ശരി, നമുക്ക് പറഞ്ഞു തീർക്കാം. ഒന്നാമത്തത് ഹുദൻ എന്നത് നമ്മൾ പഠിച്ച ക്രിയ, ഹദായുടെ ക്രിയാധാതുവാണ് ഹുദൻ. ഹുദൻ എന്ന് വന്നത് അൽ ഇല്ലാത്തപ്പോൾ ഹുദൻ എന്ന് വന്നു. അൽ വന്നപ്പോൾ ഹുദ എന്ന് മാത്രമേ വരുള്ളൂ. രണ്ട് തമ്മോട് രണ്ട് പത്ത് കൊടുക്കാൻ പറ്റില്ല അൽ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, പിന്നെ ഹദാക്കും, അവൻ നിങ്ങളെ വഴി കാണിച്ചു. ഹദാക്കും, അവൻ നിങ്ങളെ വഴി കാണിച്ചു. പിന്നെ ഷഹീദ എന്ന വാക്കിന്റെ അപൂർണക്രിയ എന്തായിരിക്കും? ഷഹീദ എന്നൊരു വാക്ക് കിട്ടിയാൽ അതിന്റെ അപൂർണക്രിയ എന്തായിരിക്കും? നമ്മൾ എഴുതാനൊക്കെ പറഞ്ഞിരുന്ന ക്രിയകളാണ് കേട്ടോ, ഷഹീദയുടെ അപൂർണക്രിയ. ഷഹീദ, ഷഹീദ യഷ്ഹദു. കാരണം എന്താണ്? സമീഅ പോലെയാണ്. അപ്പൊ അതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാനല്ല, യഷ്ഹദു എന്നാണ് അതിന്റെ അപൂർണക്രിയ. അതേപോലെ അപ്പൊ ഷഹീദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു എന്നാണ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അത് നമ്മൾ അനിവാര്യമായും പഠിച്ചിരിക്കേണ്ടതാണ്. നിങ്ങൾ നേരത്തെ തന്നെ പട്ടിക എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഈ വേറൊരു പദം ഇവിടെ ചുമപ്പ് കൊടുത്തിരിക്കുന്നതിന്റെ അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ പഠിക്കണം എന്നാണ്. തഷ്കുറൂൻ, തഷ്കുറൂൻ എന്ന ക്രിയയുടെ പൂർണ്ണക്രിയ എന്തായിരിക്കും? തഷ്കുറൂൻ എന്ന ക്രിയയുടെ പൂർണ്ണക്രിയ എന്തായിരിക്കും? മാഷാല്ലാ, പെട്ടെന്ന് പെട്ടെന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയാൽ പെട്ടെന്ന് പറഞ്ഞു വരും. ഷക്കറ, കാരണം എന്താണ്? യൻസുറൂൻ പോലെയാണ്. അപൂർണക്രിയയിൽ മധ്യത്തിൽ അമ്മ തോന്നു. അങ്ങനെയാണെങ്കിൽ പൂർണ്ണക്രിയയിൽ മധ്യത്ത് ഫത്തഹായിരിക്കും. നസറ യൻസുറു ഗ്രൂപ്പ് ആയിരിക്കും. അതേപോലെ ലഅല്ലഹും യർഷുദൂൻ, ലഅല്ലഹും യർഷുദൂൻ എന്ന് വന്നാൽ അതിന്റെ പൂർണ്ണക്രിയ എന്തായിരിക്കും? യർഷുദൂവിന്റെ പൂർണ്ണക്രിയ യർഷുദൂൻ, റഷദ, റഷദ യർഷുദു. അപ്പോ യർഷുദൂൻ. ഇങ്ങനെയാണ് നമ്മൾ ക്രിയയെ, ഓരോ ക്രിയകളെയും വിശകലനം ചെയ്ത് പഠിക്കണം. എങ്കിലും മാത്രമേ നമ്മൾ പഠിച്ചതിന്റെ റിസൾട്ട് അവിടെ തന്നെ ഓർമ്മിച്ച് അവിടെ തന്നെ നിൽക്കുള്ളൂ. അപ്പോ ഇവിടെയും 61-ൽ 40 എണ്ണം നിങ്ങൾ പഠിച്ചതാണ്. അതായത് 65%. നേരത്തെ നമ്മൾ പറഞ്ഞ 58% അതിലധികം നമുക്ക് കിട്ടും. ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾ നിരന്തരം വായിച്ചു കൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകളുടെ എണ്ണം ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ലേറ്റായി വന്നവരോടാണ് കഴിഞ്ഞ പ്രാവശ്യം. ഇപ്പൊ പുതിയതായിട്ട് ഒരാൾ വന്നു. ഇപ്പൊ ആരാ ഒരാൾ വന്ന് ജോയിൻ ചെയ്തോ? കേറിയോ ഒരാൾ? ഇപ്പൊ ആരാണ് വന്നത്? ഓക്കെ, അതേപോലെ മിണ്ടിയവരെയും മിണ്ടാത്തവരുടെയും ലിസ്റ്റൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ വരും. ചോദ്യം ചോദിച്ചപ്പോൾ ആരൊക്കെ പറഞ്ഞു, ആരൊക്കെ ഉത്തരം പറഞ്ഞു, ആരൊക്കെ ഉത്തരം പറഞ്ഞില്ല, അതൊക്കെ സിസ്റ്റത്തിൽ വരും. ശ്രദ്ധിച്ചോളണം. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും ഉണ്ടായിരുന്നാൽ അദ്ദേഹം സൈലന്റ് മെമ്പർ എന്ന് എഴുതപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യണം? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞ ആളിനെ കാണുന്നില്ലല്ലോ ആരും. അൻസാരി ആണോ ലേറ്റായി വന്നത്? ലേറ്റായി വന്ന ആരെന്നാണ് ഞാൻ ചോദിച്ചത്?
ഓക്കെ, ലേറ്റ് ആയി വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞായറാഴ്ച നമുക്ക് അവധിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഞായറാഴ്ച വൈകുന്നേരം വെച്ചത്. അതല്ല ഏതെങ്കിലും ദിവസം രാത്രിയിലേക്ക് മാറ്റണം എന്ന അഭിപ്രായമുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, രാത്രി 9 മണിയിലേക്ക് മാറ്റാം. അതല്ല മകരവിന് ശേഷം വെക്കണമെങ്കിൽ മകരവിന് ശേഷം വയ്ക്കാം, പ്രശ്നമില്ല. അങ്ങനെ ആരെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ മാറ്റി സമയം മാറ്റാം. ഓക്കെ, അത് വാട്സപ്പിൽ അറിയിച്ചാലും മതി, ഇതിൽ അറിയിച്ചാലും മതി. സുൽഫിക്കറിന് രാത്രി 9 മണിക്കാണ് പറ്റുന്നത്. ബാദുഷാ ചോദിച്ചിരിക്കുന്നത് സിസ്റ്റത്തിൽ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കമ്പ്യൂട്ടറിൽ പറ്റുമോ എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം. കമ്പ്യൂട്ടറിൽ പറ്റും, ഞാൻ കമ്പ്യൂട്ടറിലാണല്ലോ ഉപയോഗിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇമെയിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഇമെയിൽ ഈ പറഞ്ഞ ഇമെയിൽ ലിങ്ക് നിങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് അയച്ചിട്ട് എന്ത് ചെയ്യുക, കമ്പ്യൂട്ടറിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടറിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ അത് നേരെ ഇത് നിങ്ങളുടെ ഇമെയിൽ കമ്പ്യൂട്ടറിലേക്ക് അയക്കുക. എന്നിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് ഓപ്പൺ ചെയ്താൽ ഇതിൽ ക്ലാസ് റൂമിലേക്ക് ഓപ്പൺ ആയിക്കോളും, ഡയറക്റ്റ് ഓപ്പൺ ആയിക്കോളും. ഡയറക്റ്റ് ഓപ്പൺ ആയില്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻസ്റ്റാൾ ആവും. ഇൻസ്റ്റാൾ ആയില്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ പറയാം എന്ത് ചെയ്യണം. അപ്പോൾ രാത്രി 9 മണിക്ക് വേണം എന്ന് രണ്ട് അഭിപ്രായമാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്? രാത്രി 9 മണിക്ക് വേണമെന്ന് മതി എന്ന് രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ഈ രണ്ടുപേരും കൃത്യമായിട്ട് എത്തിയ ആൾക്കാരാണ് കേട്ടോ. ഈ രണ്ടുപേരും, ഈ അഭിപ്രായം പറഞ്ഞ രണ്ടുപേരും ഇന്ന് കൃത്യമായി എത്തിയ ആൾക്കാരാണ്. ഒരാൾ ഷോപ്പിലാണ്, അതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് 9 മണിക്ക്, രാത്രി 9 മണിക്ക് ആക്കുന്നതിൽ ഇനി അടുത്ത ചോദ്യം, രാത്രി 9 മണിക്ക് ആക്കുന്നതിന് എനിക്ക് നല്ലതാണ്, പ്രശ്നമൊന്നുമില്ല. എനിക്ക് നല്ലതെന്ന് പറയാൻ പറ്റില്ല, കാരണം 10 മണിക്ക് ഉറങ്ങണമെന്നുള്ളതാണ്, 10 മണിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ രാത്രി 9 PM, 9 PM സുൽഫിക്കറും ഫഹീമും കടയിലാണ്. ഫഹീമിന് ഞായറാഴ്ച അവധിയാണെന്ന് വിചാരിച്ചിട്ട് ഞായറാഴ്ച 9 മണിക്ക് കടയിൽ നിന്ന് എത്തുമോ?